ഓക്കെ, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. ഒന്ന്, ഞാനൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ അല്ല, ആൻഡ് ആ പൂർണ്ണ ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വായി തോന്നിയത് വിളിച്ച് പറയാൻ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻസൈറ്റിയെപ്പറ്റി ഫീൽഡിലെ എക്സ്പേർട്സ് പറയുന്ന കാര്യങ്ങൾ കമ്പൈൽ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് എൻ്റെ ടാസ്ക്. അതുകൊണ്ട് തന്നെ ഐ വോണ്ട് ടു ബി വെരി ക്ലിയർ അബൌട്ട് ദ സോഴ്സസ് ഫോർ ദിസ് വീഡിയോ. ഈ വീഡിയോയിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ആദ്യത്തെ ബുക്കാണ് റീവയർ യുവർ ആങ്ഷ്യസ് ബ്രെയിൻ ബൈ കാത്തറിൻ പിറ്റ്മൻ ആൻഡ് എലിസബത്ത് കാൾ. ഗ്രൗണ്ട് ബ്രേക്കിംഗ് റിസർച്ചാണ് ഈ ബുക്കിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. ഈ വീഡിയോയിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന രണ്ടാമത്തെ ബുക്കാണ് ഹൗ ടു ബിൽഡ് എ ഹെൽത്തി ബ്രെയിൻ ബൈ കിംബർലി വിൽസൺ. വളരെ നല്ല ബുക്കാണ്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ വീഡിയോയിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഫൈനൽ സോഴ്സാണ് ഞാനും മുംബൈ ബേസ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ സഞ്ജയ് നായിക്കും തമ്മിലുണ്ടായ കോൺവെർസേഷനിൽ കിട്ടിയ നോട്ട്സ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ OCD നിന്ന് സഫർ ചെയ്തിരുന്നു. ആ സമയത്ത് എന്നെ ട്രീറ്റ് ചെയ്തത് ഡോക്ടർ സഞ്ജയ് നായിക്കാണ്. അദ്ദേഹമാണ് എന്നെ എൻ്റെ OCD യെ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും എല്ലാം പഠിപ്പിച്ചത്. അദ്ദേഹം എനിക്ക് ആങ്സൈറ്റിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഇടയ്ക്ക് നമ്മൾ വീണ്ടും ഒരു കോളിൽ പോയി ആങ്സൈറ്റിയെ പറ്റി ഡിസ്കസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയ നോട്ട്സും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വളരെ ക്രെഡിബിൾ സോഴ്സസാണ് ഞാൻ ഈ വീഡിയോൻ്റെ ഇൻഫർമേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ എന്തെന്നാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ 100% കറക്റ്റാണെന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. ഇതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങളൊരു മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. ഇവിടെ ആരും ആരെയും തോൽപ്പിക്കാൻ ശ്രമിക്കല്ല, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാം. രണ്ടാമത്തെ വെരി ഇമ്പോർട്ടൻ്റ് തിങ് ഐ വോണ്ട് ടു സേ ഇസ് ഈ വീഡിയോ ആങ്സൈറ്റിക്ക് ഒരു ക്യൂർ അല്ല. ഈ വീഡിയോ കണ്ടുടനെ നിങ്ങളുടെ ആങ്സൈറ്റി മാറില്ല. സ്നാപ്പ് ഇങ്ങനെ മാറുന്നൊരു സാധനമല്ല ആങ്സൈറ്റി, അത് നമ്മൾ ട്രീറ്റ് ചെയ്താണ് ഭേദപ്പെടുത്തുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ ആങ്സൈറ്റിയെ പറ്റി ഒരുപാട് അറിവുണ്ട്. ആങ്സൈറ്റി എങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ടേമിൽ ട്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ലോങ് ടേമിൽ ട്രീറ്റ് ചെയ്യുന്നത്, എല്ലാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മൈൽഡ് ആങ്സൈറ്റിയിൽ നിന്ന് സഫർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ മതി നിങ്ങളുടെ ആങ്സൈറ്റി മാറാൻ. പക്ഷേ നിങ്ങൾ മോഡറേറ്റ് ടു സിവിയർ ആങ്സൈറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതിനുവേണ്ടി മെഡിക്കേഷനോ തെറപ്പിയോ എടുക്കുന്ന ഒരാളാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ എന്തെന്നാലും ഈ വീഡിയോ കാണുക, ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. കാരണം ഈ വീഡിയോയിൽ ആങ്സൈറ്റിയെ പറ്റി ഒരുപാട് അറിവുണ്ട്. നമുക്കൊരു സാധനത്തിനെ പറ്റി അറിവുണ്ടെങ്കിൽ നമ്മൾ അതിനെ അത്രയും ഭയക്കില്ല. ഓൾവേസ് റിമെമ്പർ, നോളജ് ഇസ് പവർ. തുടങ്ങാം. ആങ്സൈറ്റി പലതരത്തിൽ നമ്മൾ ആങ്സൈറ്റി എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. നമുക്കൊരു സ്പീച്ച് കൊടുക്കാനുണ്ടെങ്കിൽ സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ആങ്ഷ്യസ് ആവും. അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഒരു റൈഡിൽ കയറുന്ന തുടങ്ങി നമ്മൾ ആങ്ഷ്യസ് ആവും. ബോർഡ് എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന തലേ ദിവസം നമ്മൾ ആങ്ഷ്യസ് ആവും. ചിലപ്പോൾ നമ്മൾ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ കയറിയാൽ ആങ്ഷ്യസ് ആവും. ചിലപ്പോൾ ഹൈറ്റ്സ് നമ്മളെ ആങ്ഷ്യസ് ആക്കും. ചിലപ്പോൾ ഇരുട്ട് നമ്മളെ ആങ്ഷ്യസ് ആവും. ചിലപ്പോൾ പാമ്പുകൾ നമ്മളെ ആങ്ഷ്യസ് ആക്കും. മരണത്തെപ്പറ്റിയുള്ള ചിന്തകൾ നമ്മളെ ആങ്ഷ്യസ് ആക്കും. മാരക രോഗങ്ങളെപ്പറ്റിയുള്ള ചിന്തകൾ നമ്മളെ ആങ്ഷ്യസ് ആക്കും. എന്തിന്, ചിലപ്പോൾ ആങ്സൈറ്റിയെ പറ്റിയുള്ള ചിന്തകൾ പോലും നമ്മളെ ആങ്ഷ്യസ് ആക്കും. ചിലപ്പോൾ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇല്ലയോ എന്നോർത്ത് നമ്മൾ ആങ്ഷ്യസ് ആകും. ചിലപ്പോൾ നമ്മൾ ഒരു നല്ല മനുഷ്യനാണോ അല്ലയോ എന്നോർത്ത് നമ്മൾ ആങ്ഷ്യസ് ആകും. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ആങ്ഷ്യസ് ആക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങി ഡ്രൈവ് ചെയ്ത് നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോൾ വീട്ടിൽ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തോ ഇല്ലയോ എന്നോർത്ത് ചിന്തിച്ചു കൂട്ടി നമ്മൾ ആങ്ഷ്യസ് ആക്കും. ആൻഡ് ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴി വഴിയിൽ ഒരു പട്ടി കുറുകെ ചാടി, അത് കണ്ട് നമ്മൾ പെട്ടെന്ന് ആങ്ഷ്യസ് ആക്കും. നമ്മളെ ആങ്ഷ്യസ് ആക്കാൻ ഒരു 100 വഴികളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്തൊരു സാധനമാണ് ആങ്സൈറ്റി. അതെല്ലാ മനുഷ്യർക്കും ഉണ്ട്. പക്ഷേ എല്ലാ മനുഷ്യർക്കും ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാവണ്ടേ? എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണ്ടേ? പക്ഷേ അങ്ങനൊരു ഗുണമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയിൽ മാത്രം 1 കോടി ആൾക്കാരെ ആങ്സൈറ്റി വളരെ മോശം രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നു? എന്തുകൊണ്ട് ആങ്സൈറ്റി അവരുടെ ജീവിതത്തിൽ ഒരു തടസ്സമായി മാറുന്നു? ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, അറ്റ് എ ബയോളജിക്കൽ ലെവൽ, എന്താണ് ആങ്സൈറ്റി? എന്താണ് ആങ്സൈറ്റി? ആങ്സൈറ്റി എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഭയം എന്താണെന്ന് അറിയണം. 1000 വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിൽ താമസിച്ചിരുന്ന നമ്മുടെ പൂർവികർക്ക് സിംഹത്തെ പേടിയായിരുന്നു, പാമ്പിനെ പേടിയായിരുന്നു, രാത്രി വന്യജീവൾ പിടിച്ചുകൊണ്ട് പോകുമായിരുന്നതുകൊണ്ട് തന്നെ ഇരുട്ടിനെ പേടിയായിരുന്നു, ഒറ്റയ്ക്ക് കാട്ടിൽ സർവൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒറ്റപ്പെടലും പേടിയായിരുന്നു. ആൻഡ് ഈ പേടി അവരെ സർവൈവ് ചെയ്യാൻ സഹായിച്ചിരുന്നു. സിംഹത്തിനെയും പാമ്പിനെയും പേടിയുള്ള മനുഷ്യന്മാർ അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു, സർവൈവ് ചെയ്ത് കുട്ടികളുണ്ടാക്കി. പേടിയില്ലാത്തവർ അതിൻ്റെ കടി കൊണ്ട് മരിച്ചുപോയി. ഇരുട്ടിനെ പേടിയുള്ള മനുഷ്യന്മാർ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും, ലൈറ്റ് സോഴ്സ് തേടിപ്പോവും, വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. പേടിയില്ലാത്തവരെ രാത്രി വന്യമൃഗങ്ങൾ പിടിച്ചുകൊണ്ട് പോകും, അവർ മരിച്ചു പോവും.
ഒറ്റപ്പെടൽ പേടിയുള്ള മനുഷ്യന്മാർ എപ്പോഴും ഒരു ഫ്രണ്ട് ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെ നിൽക്കും, സർവൈവ് ചെയ്യും. പേടിയില്ലാത്തവർ ഒറ്റയ്ക്ക് നിന്ന് കാട്ടിൽ മരിച്ചു പോകും. ഇങ്ങനെ സർവൈവ് ചെയ്ത, ഇങ്ങനെ പേടിയോടെ സർവൈവ് ചെയ്ത പൂർവീകരുടെ മക്കളാണ് നമ്മൾ. ആൻഡ് അവരുടെ ജീൻസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള എല്ലാ പേടിയും നമുക്കുണ്ട്. വിശ്വാസം വരുന്നില്ല? ഞാൻ പ്രൂവ് ചെയ്യാം. നിങ്ങളൊരു 10 വയസ്സ് പയ്യനെ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു മുറിയിൽ കൊണ്ടുപോവുക. ആ മുറിയിൽ ഒരു കൂട്ടിനകത്ത് ഒരു വലിയ പാമ്പുണ്ട്, ചുമരിൽ ഒരു വലിയ ചെലന്തിയുണ്ട്. ആ പയ്യൻ എന്തായാലും പേടിക്കും. ഇനി ഇതേ പയ്യനെ കയ്യിൽ പിടിച്ചുകൊണ്ട് മറ്റൊരു മുറി കൊണ്ടുപോകും. അവിടെ കുറച്ച് ഇലക്ട്രിക്കൽ വയറും ഒരു വലിയ മെഷീൻ ഗണ്ണും ഇരിപ്പുണ്ട്. ആ പയ്യൻ പേടിക്കില്ല. ഞാൻ ഇതിൽ ഏതാണ് കൂടുതൽ ഡേഞ്ചർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കൂട്ടിൽ കിടക്കുന്ന പാമ്പും ചുമരിലിരിക്കുന്ന ചെലന്തിയെക്കാളിൽ ഡേഞ്ചറസ് ഒരു മെഷീൻ ഗണ്ണും ഇലക്ട്രിക്കൽ വയർസും ആണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ ബ്രെയിൻ അതിനെ പേടിയില്ല? കാരണം കാട്ടിൽ നമ്മുടെ ആൻസസ്റ്റേഴ്സിന് അതിനെ ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മുടെ പൂർവികർക്ക് ഒരിക്കലും ഒരു മെഷീൻ ഗണ്ണിനോ ഇലക്ട്രിക്കൽ വയറിനെ ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഫിയർ പാമ്പും ചെലന്തി സിംഹവും ഇരുട്ടുമൊക്കെയാണ്. ആൻഡ് അതൊക്കെയാണ് നമുക്കും ബൈ ഡിഫോൾട്ട് കിട്ടിയിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഹൊറർ സിനിമകളിൽ ഇപ്പോഴും അവർ നമ്മളെ പേടിപ്പിക്കാൻ കൂർത്ത പല്ലുകളും കൂർത്ത നാങ്ങളും ഇരുട്ടുമൊക്കെ കാണിക്കുന്നത്. കാരണം ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ പൂർവികരിൽ നിന്ന് കൈമാറി വന്ന ഭയം. ഓക്കെ, അപ്പം നമ്മൾ ഭയം ഫിയർ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ആങ്സൈറ്റിയിലേക്ക് വരാം. ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ കറണ്ട് പോയാൽ അവിടെ ഇരുട്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ വീട്ടിൻ്റെ സുരക്ഷയിൽ നിങ്ങൾ ഒരു വന്യമൃഗങ്ങളും ഒന്നും പിടിച്ചുകൊണ്ട് പോകാൻ പോകുന്നില്ല. പക്ഷേ എന്നാലും ആ ഇരുട്ട് നിങ്ങളെ അസ്വസ്ഥരാക്കും. ടി വിയിൽ ഒരു വലിയ പാമ്പ് ഒരു മുയലിനെ തിന്നുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങൾ അസ്വസ്ഥരായെന്ന് വരും. നിങ്ങൾക്കറിയാം പാമ്പ് ടി വിയിൽ നിന്ന് ഇറങ്ങിയൊന്നും നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. എന്നാലും അത് നിങ്ങളെ അൺകംഫർട്ടബിളാക്കും. നിങ്ങൾ സ്റ്റേജിൽ ഒരു സ്പീച്ച് കൊടുക്കാൻ പോവാണെങ്കിൽ നിങ്ങൾക്കറിയാം കൂടിപ്പോയ ആൾക്കാർ നിങ്ങളെ കളിയാകും, അല്ലാതെ ആരും നിങ്ങളെ ഒറ്റപ്പെടുത്താനും പോകുന്നില്ല, നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാലും നിങ്ങൾ അസ്വസ്ഥരാകും. ഒരു ഇടുങ്ങിയ ലിഫ്റ്റിൽ കയറുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ശ്വാസം മുട്ടാൻ പോകുന്നില്ല, ലിഫ്റ്റ് വെൻറ്റിലേറ്റഡ് ആണ്. എന്നാലും നിങ്ങൾ അസ്വസ്ഥരാകും. ഈ അസ്വസ്ഥതയാണ് നമ്മൾ ആങ്സൈറ്റി എന്ന് വിളിക്കുന്നത്. അതായത് നിങ്ങൾ റിയൽ ഡേഞ്ചറിലല്ലാത്തപ്പോൾ, നിങ്ങളെ നേരിട്ട് ബാധിക്കാൻ പോകുന്ന അപകടമൊന്നും ഇല്ലാത്തപ്പോഴും നിങ്ങൾക്ക് വരുന്ന അസ്വസ്ഥതയും ഭയവുമാണ് നമ്മൾ ആങ്സൈറ്റി എന്ന് വിളിക്കുന്നത്. ഇതാണ് ഭയവും ആങ്സൈറ്റിയും തമ്മിലുള്ള വ്യത്യാസം. റീവയർ യുവർ ആങ്ഷ്യസ് ബ്രെയിനിൽ ഓതർ കാത്തറിൻ പിറ്റ്മാൻ പറയുന്നത് ഇങ്ങനെയാണ്. Anxiety is a complex emotional response similar to fear. Both arise from similar brain processes and have similar physiological and behavioral symptoms. Fear and anxiety differ, however, in that fear is typically associated with a clear, identifiable and present threat, whereas with anxiety there is no immediate danger. അതായത് നമ്മൾ ഡയറക്റ്റ് ഫിസിക്കൽ ആപത്തിലല്ലാത്തപ്പോഴും നമുക്ക് വരുന്ന ഭയവും അസ്വസ്ഥതയുമാണ് ആങ്സൈറ്റി. നോ, നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ അളവിൽ ആങ്സൈറ്റി ഉണ്ട്. ആൻഡ് അത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല. നമ്മളെ കെയർഫുൾ ആവാനും കോഷ്യസ് ആവാനും സഹായിക്കുന്നത് ഈ ആങ്സൈറ്റിയാണ്. പക്ഷെ കൺട്രോൾ വിട്ടു പോകുന്ന ആങ്സൈറ്റി, വീണ്ടും വീണ്ടും വരുന്ന ആങ്സൈറ്റി, ഡെയിലി ലൈഫിൽ തടസ്സമാവുന്ന ഒരു ആങ്സൈറ്റി, അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ കൺട്രോൾ വിട്ടു പോകുമ്പോൾ അതൊരു ആങ്സൈറ്റി ഡിസോർഡറായി മാറുന്നു. കൺട്രോൾ വിട്ടു പോകുന്ന ആങ്സൈറ്റി ആൾക്കാരെ വളരെയധികം മോശ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നു. സ്കൂളിൽ മറ്റു കുട്ടികളുമായി ഇൻട്രാക്ട് ചെയ്യുന്നത് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന കുട്ടി എന്ത് കാരണം പറഞ്ഞ് സ്കൂൾ സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കും. ഓഫീസിലെ ചെറിയ ക്യൂബിക്കിള് കാരണം ആങ്ഷ്യസ് ആവുന്ന ഒരാൾ എന്ത് കാരണം പറഞ്ഞ് ഓഫീസിൽ നിന്ന് ലീവ് എടുക്കാൻ ശ്രമിക്കും. ചിലന്തികൾ കാരണം ആങ്ഷ്യസ് ആവുന്ന ഒരു പ്ലംബറിന് ഒരിക്കലും മനസ്സമാനത്തോടെ അയാളുടെ ജോലി ചെയ്യാൻ സാധിക്കില്ല. വീട്ടിൽ നിന്ന് ഓഫീസിൽ വന്ന അമ്മയ്ക്ക് മോനെ ഓർത്ത് ആങ്ഷ്യസ് ആയി ഓരോ 30 മിനിറ്റും വീട്ടിലേക്ക് ഫോൺ ചെയ്യേണ്ടി വരുന്നു. മനസ്സമാനത്തോടെ അവർക്ക് അവരുടെ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ആയിരക്കണക്കിന് ആങ്സൈറ്റികൾ കാരണം ചിലർക്ക് അവരുണർന്നിരിക്കുന്ന ഓരോ നിമിഷവും ഒരു ടോർച്ചറായി മാറുന്നു. ചിലർക്ക് അവർ ഉറക്കം നഷ്ടപ്പെടുന്നു. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നും വെൽ ആങ്സൈറ്റി ഇത്രയ്ക്ക് പ്രശ്നക്കാരനാണോ എന്ന്. ആണ്. ബട്ട് ദർ ഇസ് ഗുഡ് ന്യൂസ്. ദ ഗുഡ് ന്യൂസ് ഇസ് ദാറ്റ് ആങ്സൈറ്റി ഈസ് വെരി ട്രീറ്റബിൾ. നമുക്ക് ട്രീറ്റ് ചെയ്ത് ഭേദപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ആങ്സൈറ്റി. ബട്ട് ഇറ്റ് ടേക്സ് നോളജ് ആൻഡ് ഇറ്റ് ടേക്സ് ടൈം. അതുകൊണ്ട് തന്നെ നമുക്ക് സമയമെടുത്ത് ആങ്സൈറ്റിയെ പറ്റി വിശദമായിട്ട് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. 2 ടൈപ്പ് ആങ്സൈറ്റി ഉണ്ട്. കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റിയും അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റിയും. ബ്രെയിനിൻ്റെ ഏത് പോർഷനിൽ ആങ്സൈറ്റി ഉത്ഭവിക്കുന്നു എന്നതനുസരിച്ചാണ് നമ്മൾ ഇതിനെ 2 വേർതിരിച്ചിരിക്കുന്നത്. കോർട്ടെക്സ്, ബ്രെയിനിൻ്റെ കോർട്ടെക്സിലാണ് ആങ്സൈറ്റി ഒറിജിനേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി ആവും. അമിഗ്ഡല, ബ്രെയിനിൻ്റെ അമിഗ്ഡലയിലാണ് ഈ ആങ്സൈറ്റി ഉത്ഭവിക്കുന്നതെങ്കിൽ അത് അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റി ആവും. ഞാനൊരു എക്സാമ്പിളിലൂടെ വിശദീകരിക്കാം. നിങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങി ഓഫീസിലേക്ക് ഡ്രൈവ് ചെയ്യുകയാണ്. ഒരു കുഴപ്പമില്ലാതെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. പെട്ടെന്ന് നിങ്ങൾക്കൊരു ചിന്ത, വീട്ടിൽ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തു. ആദ്യം നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ടായിരുന്നു, ഈ ഓഫ് ചെയ്തിട്ടുണ്ടോ.
പക്ഷെ പിന്നെ നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കും, ഓഫ് ചെയ്തായിരുന്നോ ഇല്ലായിരുന്നോ, എല്ലാ സ്വിച്ചും ഓഫ് ചെയ്തായിരുന്നോ, അതിന് ശേഷം ഗ്യാസ്റ്റോ ഓഫ് ചെയ്തായിരുന്നോ. നിങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, എത്ര ചിന്തിച്ചിട്ടും നിങ്ങൾക്ക് അതിനൊരു ആൻസർ കിട്ടുന്നില്ല. അതൊക്കെ ചിന്തിച്ചു കൂട്ടി നിങ്ങളുടെ മനസ്സിൽ ഓരോ ഇമേജസ് വരും. വീട്ടിൽ തീ പിടിക്കുന്നത്, എക്സ്പ്ലോഷൻ സംഭവിക്കുന്നു, നിങ്ങൾ ഭയങ്കര ആൻഷ്യസ് ആവാൻ തുടങ്ങും. അതിനെപ്പറ്റി ചിന്തിച്ചു കൂട്ടി നിങ്ങൾ ഭയങ്കര വറി ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ നിങ്ങൾ ആൻഷ്യസ് ആയിരിക്കവേ പെട്ടെന്ന് നിങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുന്ന നിങ്ങളുടെ കാറിൻ്റെ ഫ്രണ്ടിൽ ഒരു പൂച്ച കുറുകെ ചാടി. ആൻഷ്യസായി നിങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി സ്റ്റിയറിംഗ് തിരിച്ചു. നോ, നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ട് രീതിയിലാണ് ആൻഷ്യസ് ആയത്, രണ്ട് തരത്തിലാണ് ആൻഷ്യസ് ആയത്. വീട്ടിൽ ഗ്യാസ് സ്റ്റോവ് ഓഫ് ചെയ്തോ ഇല്ലയോ എന്ന് നിങ്ങൾ പതുക്കെ ചിന്തിച്ചു കൂട്ടിയാണ് ആൻഷ്യസ് ആയത്. ആൻഡ് ആ പൂച്ച ഫ്രണ്ടിൽ ചാടിയപ്പം നിങ്ങൾ വളരെ പെട്ടെന്നാണ് ആൻഷ്യസ് ആയത്. ഈ രണ്ട് ആങ്സൈറ്റിയും ആങ്സൈറ്റി തന്നെയാണ്, പക്ഷെ രണ്ട് തരത്തിലുള്ള ആങ്സൈറ്റി ആവാൻ കാരണം ഈ രണ്ട് ആങ്സൈറ്റിയും ഉത്ഭവിച്ചത് ബ്രെയിനിൻ്റെ രണ്ട് പോർഷനിലാണ്. ഗ്യാസ് സ്റ്റോവ് ഓഫ് ചെയ്തുകൊണ്ട് നിങ്ങൾ പതുക്കെ ചിന്തിച്ചു കൂട്ടിയാണ് ആങ്ഷ്യസ് ആയത്. ആ ചിന്തകൾ ഉത്ഭവിച്ചത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ കോർട്ടെക്സിലാണ്. പൂച്ച ഫ്രണ്ടിൽ ചാടിയപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആങ്ഷ്യസ് ആയാണ് സ്റ്റിയറിംഗ് വീൽ തിരിച്ചത്. ആ ആങ്സൈറ്റി ഫാസ്റ്റായിട്ട് വന്നതാണ്, അത് നിങ്ങളുടെ അമിഗ്ഡലയിലാണ് രൂപപ്പെട്ടത്. നോ, നിങ്ങൾ ഇതിൽ ഏത് ആങ്സൈറ്റിയിൽ നിന്നുമാണ് സഫർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ് നിങ്ങളുടെ ആങ്സൈറ്റി ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. നിങ്ങൾക്ക് കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി ആണോ അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റി ആണോ എന്ന് മനസ്സിലാക്കുന്നതാണ് നിങ്ങളുടെ ആങ്സൈറ്റി ട്രീറ്റ് ചെയ്യുന്നതിലെ ആദ്യത്തെ സ്റ്റെപ്പ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി ആണോ അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റി ആണോ ഉള്ളതെന്ന്. പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം കോർട്ടെക്സും അമിഗ്ഡലയും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. നമുക്കാദ്യം കോർട്ടെക്സിനെ പറ്റി ചർച്ച ചെയ്യാം. കോർട്ടെക്സ് അഥവാ സെറിബ്രൽ കോർട്ടെക്സ് ആണ് നമ്മുടെ ബ്രെയിനിൻ്റെ ടോപ്പ് മോസ്റ്റ് പോർഷൻ. കോർട്ടെക്സിനെ നമ്മുടെ ബ്രെയിനിൻ്റെ തിങ്കിങ് പാർട്ട് എന്ന് വിളിക്കാം. കോർട്ടെക്സ് ഉപയോഗിച്ചാണ് നമ്മൾ ലോജിക് ഉപയോഗിക്കുന്നത്, റീസൺ ചെയ്യുന്നത്, മാത്തമാറ്റിക്സ് സോൾവ് ചെയ്യുന്നത്, ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഇതിനെല്ലാം സഹായിക്കുന്നത് നമ്മുടെ കോർട്ടെക്സാണ്. ബേസിക്കലി മനുഷ്യന്മാരെ മറ്റ് ആനിമൽസിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും മനുഷ്യൻ്റെ കോർട്ടെക്സിൻ്റെ സൈസാണെന്നാണ് പറയപ്പെടുന്നത്. ഓൺ ആവറേജ് ലാർജർ കോർട്ടെക്സ് ഉള്ള സ്പീഷീസ് കുറച്ചുകൂടെ ഇൻ്റലിജൻ്റ് ആയിരിക്കും. അപ്പോൾ കോർട്ടെക്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ജസ്റ്റ് ടു സമ്മറൈസ്, കോർട്ടെക്സ് ആണ് നമ്മുടെ സെൻസേഷൻസ്, നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഇമാജിനേഷൻ, നമ്മുടെ ലോജിക്, നമ്മുടെ പ്ലാനിങ്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. തോട്ട്സോ മെൻ്റൽ ഇമേജസോ ഐഡിയാസോ ഒക്കെയാണ് നിങ്ങളെ ജനറലി ആങ്ഷ്യസ് ആക്കുന്നതെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി ആവാനാണ് സാധ്യത. ഇനി നമുക്ക് അമിഗ്ഡലയിലേക്ക് വരാം. അമിഗ്ഡല എന്ന് പറയുന്നത് ബ്രെയിനിലെ രണ്ട് ആൽമണ്ട് ഷേപ്പ് സ്ട്രക്ചേഴ്സാണ്. ഓരോ ഹെമിസ്ഫിയറിലും ഓരോന്ന് വെച്ചുണ്ട്. അമിഗ്ഡല നമ്മുടെ ബ്രെയിനിൻ്റെ കുറച്ച് താഴോട്ടും ഉള്ളിലോട്ടുമായിട്ടാണ്. ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഹ്യൂമൻസ് ഉൾപ്പെടുന്ന ഒട്ടുമിക്ക ആനിമൽസിൻ്റെയും ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഓർ ഫ്രീസ് റെസ്പോൺസ് കൺട്രോൾ ചെയ്യുന്നത് അമിഗ്ഡലയാണ്. അതായത് ഒരു ഭയപ്പെടുത്തുന്ന സിറ്റുവേഷനിൽ ആ സിറ്റുവേഷനിൽ നിന്ന് ഓടിപ്പോണോ, ആ സിറ്റുവേഷനെ നേരിടണോ, അതോ പേടിച്ചനങ്ങാതെ നിൽക്കണോ എന്ന് തീരുമാനിക്കുന്നത് അമിഗ്ഡലയാണ്. ഒട്ടുമിക്ക ഹ്യൂമൻസ് ഉൾപ്പെടുന്ന ഒട്ടുമിക്ക ആനിമൽസിൻ്റെ, അതായത് ഭയമെന്ന് പറയുന്നത്, ആങ്സൈറ്റി എന്ന് പറയുന്നത് അമിഗ്ഡലയുടെ കയ്യിലുള്ള കാര്യമാണ്. ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ ലവ്, നമ്മുടെ സെക്ഷൽ ബിഹേവിയർ, നമ്മുടെ അഗ്രഷൻ, നമ്മുടെ ആങ്കർ, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് അമിഗ്ഡലയാണ്. സോ ഓർക്കുക, ഫിയർ എന്ന് പറയുന്നത്, ആങ്സൈറ്റി എന്ന് പറയുന്നത് പ്രൈമറിലി അമിഗ്ഡല കൺട്രോൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷണൽ മെമ്മറിയും കൺട്രോൾ ചെയ്യുന്നത് അമിഗ്ഡലയാണ്. നിങ്ങൾക്കൊരു സാധനമായിട്ട് പോസിറ്റീവ് അറ്റാച്ച്മെൻ്റ് ആണോ നെഗറ്റീവ് അറ്റാച്ച്മെൻ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നതും അമിഗ്ഡലയാണ്. നൗ ദ ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ്, അമിഗ്ഡല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയമില്ല. ന്യൂറോ സയൻസിൽ ഒരു ഫേമസ് എക്സാമ്പിൾ ഉണ്ട്, ഒരു സ്ത്രീയുടെ. അവരുടെ അമിഗ്ഡല മാൽഫങ്ഷനിങ് ആയിരുന്നു, അത് ഒരു രീതിയിലും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ അവർക്ക് ഭയം എന്താണെന്ന് അറിയില്ലായിരുന്നു. അവരെ ഒരു ഹൊറർ സിനിമ കാണിച്ചാൽ പേടിയാവില്ല, അവർ പാമ്പിൾ കണ്ട പേടിയാവില്ല, ഹൈറ്റ്സിൽ പോയാൽ പേടിയാവില്ല, തോക്ക് അവരുടെ നേരെ ചൂണ്ടിയാൽ പേടിയാവില്ല, അവരുടെ കഴുത്തിൽ കത്തി വെച്ചാൽ പോലും അവർക്ക് പേടിയാവില്ല. വിച്ച് ഇൻഫാക്ട് കുറച്ച് ഗുണ്ടകൾ ചെയ്തു, അവരെ തട്ടിക്കൊണ്ടുപോയി അവരുടെ കഴുത്തിൽ കത്തി വെച്ചു, എന്നിട്ടും അവർക്ക് പേടിയായില്ല. നൗ ഇത് കാരണം അവർക്ക് ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ബിക്കോസ് ആസ് വി ഓൾ നോ, പേടി ലൈഫിൽ കുറച്ച് ആവശ്യമാണ്. ദ പോയിന്റ് ഇസ്, അമിഗ്ഡലയാണ് ഫിയർ കൺട്രോൾ ചെയ്യുന്നത്, അമിഗ്ഡലയാണ് ആങ്സൈറ്റിയും കൺട്രോൾ ചെയ്യുന്നത്. അമിഗ്ഡല ഇല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾ അനുഭവിക്കില്ല. നമ്മുടെ കാട്ടിലുള്ള പൂർവികരെയും സിംഹത്തിൽ നിന്നും പാമ്പിൽ നിന്നും ഇരുട്ടിൽ നിന്നും ഒക്കെ പേടിപ്പിച്ച് സർവൈവ് ചെയ്യാൻ സഹായിച്ചത് ഈ അമിഗ്ഡലയാണ്. സോ അമിഗ്ഡല എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോ നിങ്ങൾ കാര്യമായി ഒന്നും ചിന്തിച്ച് കൂട്ടാതെ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ പെട്ടെന്ന് അങ്ങ് ആങ്ഷ്യസ് ആവുകയാണ്. ആൻഡ് ആ ആങ്സൈറ്റി നിങ്ങളുടെ ബോഡിയിൽ ഒരുപാട് എഫക്ട്സ് ഉണ്ടാക്കുന്നു. നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നു, നിങ്ങളുടെ ബ്രീത്തിങ് റേറ്റ് മാറ്റുന്നു, നിങ്ങളുടെ മസിൽസൊക്കെ ടെൻസ്ഡ് ആവുന്നു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ
നിങ്ങൾ പ്രോബബിളി എക്സ്പീരിയൻസ് ചെയ്യുന്നത് അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റിയാണ്. സോ ഞാൻ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. രണ്ട് തരം ആങ്സൈറ്റി ഉണ്ട്, കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി, അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റി. കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി നിങ്ങൾ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി നിങ്ങൾ ആങ്ഷ്യസ് ആവുന്നു. അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റി നിങ്ങൾ സ്ട്രെയിറ്റ് അപ്പ് ആങ്ഷ്യസ് ആവുന്നു, ആൻഡ് അത് നിങ്ങളുടെ ബോഡിയിൽ ഒരുപാട് എഫക്ട്സ് കൊണ്ടുവരുന്നു. നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നു, മസിൽസ് ടെൻസ്ഡ് ആവുന്നു, ബ്രീത്തിങ് റേറ്റ് മാറുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നു. കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റിയിൽ ആങ്സൈറ്റി ഉത്ഭവിക്കുന്നത് കോർട്ടെക്സിലാണ്. അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റിയിൽ ആങ്സൈറ്റി ഉത്ഭവിക്കുന്നത് സ്ട്രെയിറ്റ് അമിഗ്ഡലയിലാണ്. കോർട്ടെക്സാണ് നമ്മുടെ ഇമാജിനേഷൻ, നമ്മുടെ ലോജിക്, നമ്മുടെ തിങ്കിങ്, നമ്മുടെ മാത്തമാറ്റിക്സ്, നമ്മുടെ റീസണിങ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അമിഗ്ഡലയാണ് നമ്മുടെ ഫിയർ, പ്രൈമറിലി നമ്മുടെ ഫിയർ. പക്ഷെ അതോടൊപ്പം നമ്മുടെ ആങ്കർ, നമ്മുടെ അഗ്രഷൻ, നമ്മുടെ സെക്ഷുവൽ ബിഹേവിയർ, നമ്മുടെ ലവ്, നമ്മുടെ ഇമോഷണൽ മെമ്മറീസ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇത്രയും ഓർത്ത് വയ്ക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീമൈൻഡ് ചെയ്ത് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഒന്നുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി ലാസ്റ്റായിട്ട് ഞാനൊരു ഡയഗ്രാം കാണിക്കാം. ഈ ഡയഗ്രാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡയഗ്രാം ഒരു സിമ്പിൾ ഡയഗ്രാമാണ്, പക്ഷെ പ്ലീസ് ഇത് ഓർത്ത് വയ്ക്കുക. കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റിയിൽ കോർട്ടെക്സിൽ നിന്നും ചില ചിന്തകൾ ഉണ്ടാകുന്നു, ആ ചിന്തകൾ അമിഗ്ഡലയെ ട്രിഗർ ചെയ്യുന്നു, അങ്ങനെ അമിഗ്ഡല ഒരു ആങ്സൈറ്റി റെസ്പോൺസ് ഉണ്ടാക്കുന്നു. അതായത് കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റിയിലും അമിഗ്ഡല ഇൻവോൾവ് ആണ്, പക്ഷേ ഇത് ഉത്ഭവിക്കുന്നത് കോർട്ടെക്സിലാണ്. കോർട്ടെക്സിൽ നിന്നുള്ള ചിന്തകളാണ് അമിഗ്ഡലയെ ആക്ടിവേറ്റ് ആക്കുന്നത്, ആൻഡ് അമിഗ്ഡല ഒരു ആങ്സൈറ്റി റെസ്പോൺസ് ഉണ്ടാക്കുന്നു. കോർട്ടെക്സിന് സ്ട്രെയിറ്റ് ആങ്സൈറ്റി റെസ്പോൺസ് ഉണ്ടാക്കാൻ സാധിക്കില്ല, അമിഗ്ഡലയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ കോർട്ടെക്സിൽ നിന്നും വന്ന ചിന്തകളാണ് അമിഗ്ഡല ട്രിഗർ ചെയ്തിട്ട് ആങ്സൈറ്റി റെസ്പോൺസ് ഉണ്ടാക്കിയത്. അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റിയിൽ അമിഗ്ഡല സ്ട്രെയിറ്റ് അപ്പ് ട്രിഗർ ആവുന്നു, ആങ്സൈറ്റി റെസ്പോൺസ് ഉണ്ടാക്കുന്നു, അവിടെ കോർട്ടെക്സ് ഇല്ല. ഒന്നുകൂടെ പറയാം, കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റിയിൽ കോർട്ടെക്സിൽ നിന്നും ഉണ്ടാകുന്ന ചിന്തകൾ അമിഗ്ഡലയെ ട്രിഗർ ചെയ്യുന്നു, അമിഗ്ഡല ഒരു ആങ്സൈറ്റി റെസ്പോൺസ് ഉണ്ടാക്കുന്നു. അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റിയിൽ അമിഗ്ഡല സ്ട്രെയിറ്റ് അപ്പ് ട്രിഗർ ആവുന്നു, ആങ്സൈറ്റി റെസ്പോൺസ് ഉണ്ടാക്കുന്നു. ഇത്രയും ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആയിരിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ വീണ്ടും വീണ്ടും എംഫസൈസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് റീമൈൻഡ് ചെയ്ത് ഒന്നുകൂടെ കാണുക. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് ഈ വീഡിയോൻ്റെ റിസർച്ചിന് വേണ്ടി ഉപയോഗിച്ച ബുക്സ് ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. ഹൗ ടു ബിൽഡ് എ ഹെൽത്തി ബ്രെയിൻ ബൈ കിംബർലി വിൽസൺ ആൻഡ് റീവയർ യുവർ ആങ്ഷ്യസ് ബ്രെയിൻ ബൈ കാത്തറിൻ പിറ്റ്മാൻ. രണ്ടും വളരെ നല്ല ബുക്സാണ്, ആമസോണിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇന്നോ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവർ ഇംഗ്ലീഷിൽ അത്ര പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് അവർക്ക് ഈ ബുക്സ് ഫോളോ ചെയ്യാൻ ഇത്തിരി പാടാവുന്നതെന്ന്. ഈ ബുക്സ് അൺഫോർച്ചുനേറ്റ്ലി മലയാളത്തിൽ അവൈലബിൾ അല്ല, ഇംഗ്ലീഷിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ആൻഡ് എനിവേസ് ഇംഗ്ലീഷ് ഇന്ന് അത്രയ്ക്ക് വൈഡ് സ്പ്രെഡാണ്, നമ്മളെല്ലാം ഇംഗ്ലീഷ് അറിയേണ്ട ആവശ്യം വരുന്നു. ആൻഡ് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തത് ആൾക്കാരെ ചില സോഷ്യൽ സിറ്റുവേഷൻസിൽ ആങ്ഷ്യസും ആക്കുന്നു. ജനറലി ചുമ്മാ ബുക്സ് വായിച്ച് മൂവീസ് കണ്ടു ഒന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ അത്ര ക്ലിയർ ആയിട്ട് പറ്റില്ല. ചുമ്മാ ഒരാൾ ഡ്രൈവ് ചെയ്യുന്നത് നോക്കി നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റില്ലല്ലോ. അതിന് നമുക്ക് പേഴ്സണൽ ട്യൂട്ടറിംഗ് വേണം. അങ്ങനെ ട്യൂട്ടറിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാമ്പിൽ ചെക്കൗട്ട് ചെയ്യാം. ക്യാമ്പിൽ നിങ്ങൾക്ക് US നിന്നും UK നിന്നും കാനഡയിൽ നിന്നുള്ള പ്രൊഫഷ്യൻ്റായ ട്യൂട്ടേഴ്സ് കിട്ടും. അവർ വളരെ ഫ്രണ്ട്ലിയാണ്, നോൺ ജഡ്ജ്മെൻറ്റലും ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണൽ ക്ലാസ്സും എടുക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പ് ക്ലാസ്സും എടുക്കും. ക്യാമ്പിൽ നിന്നുള്ള ട്യൂട്ടേഴ്സായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സും കോഴ്സും ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ബിസിനസ് ഇംഗ്ലീഷ് ആണെങ്കിൽ അത് ചൂസ് ചെയ്യാം, IELTS ചൂസ് ചെയ്യാം, കൾച്ചറിനെ പറ്റി ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് അവരെ ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറും 9 രൂപയ്ക്ക് ഒരു 15-മിനിറ്റ് ട്രയൽ സെഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ട്യൂട്ടറുമായിട്ട്. എന്നിട്ട് ആ ട്യൂട്ടറുമായിട്ട് നിങ്ങൾക്ക് ഫെർദർ കണ്ടിന്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ക്ലാസ്സസ് എടുക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ക്ലാസ്സസ് എടുക്കാം. വേറെ ദെയർ വിൽ ബി അറ്റ്ലീസ്റ്റ് 1 പേഴ്സൺ ഫ്രം അനദർ കൺട്രി. സോ ക്യാമ്പിളിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യാം. നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഇനി നമ്മൾ ഈ രണ്ട് ആങ്സൈറ്റിയും, കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റിയും അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റിയെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ പോവാണ്. അത് കഴിഞ്ഞാൽ ഉടനെ ഇതിനെ രണ്ടിനെയും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കും. സോ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയില്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ഡൗട്ടുള്ള പോർഷൻസ് റീവൈൻഡ് ചെയ്യുക. ഇനി നമ്മൾ ഡീറ്റെയിലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നമുക്ക് അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റിയും തുടങ്ങാം. കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി അല്ല, അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റി. അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ അമിഗ്ഡല സ്ട്രെയിറ്റ് അപ്പ് ട്രിഗറായി നിങ്ങളെ ആങ്ഷ്യസ് ആക്കുന്നത്. അതായത് കാര്യമായി നിങ്ങളൊന്നും ചിന്തിച്ച് കൂട്ടിയില്ല, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പെട്ടെന്ന് നിങ്ങളങ്ങ് ആങ്ഷ്യസ് ആവാൻ തുടങ്ങി. അതാണ് അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റി. ഓക്കെ, അതിനെപ്പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റി. നിങ്ങൾ ബാൽക്കണി ചെന്നിക്കുമ്പോൾ ആ ഹൈറ്റ് നിങ്ങളെ ആങ്ഷ്യസ് ആക്കുന്നുണ്ടോ? എലികളോ പാറ്റകളോ നിങ്ങളെ ആങ്ഷ്യസ് ആക്കുന്നുണ്ടോ? ഇരുട്ട് നിങ്ങളെ അനാവശ്യമായി ആങ്ഷ്യസ് ആക്കുന്നുണ്ടോ? നിങ്ങൾ സ്റ്റേജിൽ ഒരു സ്പീച്ച് പറയാൻ ചെന്നാൽ പെട്ടെന്ന് നിങ്ങളെ ആങ്ഷ്യസ് ആവുന്നുണ്ടോ? ഇതെല്ലാം അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റിയാണ്. നോ, ചില കാര്യങ്ങളെ എല്ലാ മനുഷ്യനും ഭയക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ആന കുത്താൻ വന്ന ഏത് മനുഷ്യനും ഭയക്കും. അത് എവല്യൂഷണറിലി നമ്മൾ പ്രീപ്രോഗ്രാംഡ് ആണ്.
പക്ഷെ ചില കാര്യങ്ങളെ നമ്മുടെ അമിഗ്ഡല ഓവർ ദ കോഴ്സ് ഓഫ് അവർ ലൈഫ് ഭയക്കാൻ പഠിക്കുന്നു. ഞാൻ എക്സാമ്പിൾസ് തരാം. രാജു ഒരു 4 വയസ്സുള്ള പയ്യനാണ്. രാജുവിന് ബൈ ഡിഫോൾട്ട് പട്ടികളെ പേടിയില്ല. അതായത് രാജുവിൻ്റെ അമിഗ്ഡലയ്ക്ക് പട്ടികളോട് ഒരു ന്യൂട്രൽ റിയാക്ഷനാണ്, പ്രത്യേകിച്ച് സ്നേഹമില്ല, പ്രത്യേകിച്ച് പേടിയില്ല. രാജു ഒരു ദിവസം റോഡിൽ കൂടെ നടക്കുക, ഒരു പട്ടി വന്ന് രാജുവിനെ കടിച്ചിട്ട് പോയി. അത് രാജുവിനെ വല്ലാതെ വൂണ്ട് ചെയ്തു. പിന്നീട് എത്ര വലുതായിട്ട് രാജുവിൻ്റെ ആ പേടി മാറുന്നില്ല, കാരണം രാജുവിൻ്റെ അമിഗ്ഡല ആ കണക്ഷൻ ഉണ്ടാക്കി. പട്ടി ഈക്വൽ ടു ബാഡ് എക്സ്പീരിയൻസ്. രാജുവിന് 20 വയസ്സായി, രാജുവിൻ്റെ ഫ്രണ്ട്സ് പറയുന്നു, എടാ എല്ലാ പട്ടികളും അങ്ങനെയല്ല, പണ്ടം കണ്ട ഒരു പട്ടി കടിച്ചെന്ന് പറഞ്ഞാൽ നീ പട്ടികളെ ഇങ്ങനെ പേടിക്കല്ലേ. പക്ഷെ ഇങ്ങനെ പറയുന്നൊന്നും രാജുവിൻ്റെ തലയിൽ കയറുന്നില്ല, കാരണം ഫ്രണ്ട്സ് എല്ലാം കൊടുക്കുന്ന ലോജിക്കാണ്, എടാ എല്ലാ പട്ടികളും അങ്ങനെ കടിക്കില്ല, പട്ടികൾ പാവങ്ങളാണ്. ഈ ലോജിക്കെല്ലാം ചെല്ലുന്ന രാജുവിൻ്റെ കോർട്ടെക്സിലോട്ടാണ്. പക്ഷെ പട്ടികളെ പേടി രാജുവിൻ്റെ അമിഗ്ഡലയ്ക്കാണ്. അതുകൊണ്ട് തന്നെ രാജുവിന് ജീവിതകാലം മുഴുവൻ പട്ടികളെ പേടി. എവിടെ പട്ടി കണ്ടാലും രാജു ഓടി മാറും. മറ്റൊരു എക്സാമ്പിൾ തരാം. രാമു ഒരു 10 വയസ്സുള്ള കുട്ടിയാണ്. രാമു ആണെങ്കിൽ ഒരു ദിവസം കടയിൽ നിന്ന് ഒരു ടെഡി ബിയർ വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ ഇരുന്ന് ടെഡി ബിയറിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിവരം അറിഞ്ഞു, രാമുവിൻ്റെ അപ്പൂപ്പൻ മരിച്ചു പോകുന്നു. അതിനുശേഷം രാമുവിന് എപ്പോൾ ടെഡി ബിയറിനെ കണ്ടാലും പേടിയോ മരണമോ ഓർമ്മ ഒരു ആങ്ഷ്യസ് ആവാൻ തുടങ്ങും. മറ്റൊരു എക്സാമ്പിൾ തരാം. ശ്വേത ഒരു 25 വയസ്സുള്ള പെൺകുട്ടിയാണ്. ശ്വേതയുടെ 18-ാം വയസ്സിൽ ശ്വേതേനെ ഒരാൾ സെക്ഷുവലി അസോൾട്ട് ചെയ്തു. സെക്ഷുവലി അസോൾട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സൈഡിലെ റേഡിയോയിൽ ഏതോ ഒരു ബോളിവുഡ് സോങ് പ്ലേ ചെയ്യായിരുന്നു. നോ, ശ്വേതയ്ക്കറിയാം ആ ബോളിവുഡ് സോങ് അല്ല ശ്വേത അസോൾട്ട് ചെയ്യപ്പെടാൻ കാരണമെന്ന്. പക്ഷെ എന്നാൽ പോലും ആ ബോളിവുഡ് സോങ് ലൈഫിൽ എവിടെ കേട്ടാലും അതിനുശേഷം ശ്വേത ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആവാൻ തുടങ്ങും. നോ, ഇപ്പം ഞാൻ 3 കേസസ് പറഞ്ഞു. രാജുവിൻ്റെ കേസ് പറഞ്ഞു, രാമുവിൻ്റെ കേസ് പറഞ്ഞു, ശ്വേതയുടെ കേസ് പറഞ്ഞു. ഈ 3 കേസിലും നമുക്ക് ഇവരുടെ അടുത്ത് പറയാൻ ശ്രമിക്കാം, എടാ രാജു പട്ടികൾ അങ്ങനെയല്ലടാ, പട്ടികൾ പാവങ്ങളാണ്. അല്ലെങ്കിൽ രാമുവിൻ്റെ അടുത്ത് പറയാം, എടാ ടെഡി ബിയർ എന്ത് ചെയ്തു നിൻ്റെ അപ്പൂപ്പൻ മരിച്ചതിൽ. അല്ലെങ്കിൽ ശ്വേതയുടെ അടുത്ത് പറയാം, ഒരു ബോളിവുഡ് സോങ് എന്ത് തെറ്റ് ചെയ്തു, അതല്ലല്ലോ നിങ്ങൾ അസോൾട്ട് ചെയ്യപ്പെടാൻ കാരണം. പക്ഷെ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ലോജിക്കൊന്നും വർക്ക് ചെയ്യില്ല. അവരുടെ പേടി ഈ ലോജിക്കിലൂടെ മാറാൻ പറ്റില്ല, കാരണം ഈ ലോജിക്കല്ല, ഇഫ് യു റിമെമ്പർ, ലോജിക്ക് പ്രോസസ്സ് ചെയ്യുന്ന നമ്മുടെ ബ്രെയിനിൻ്റെ കോർട്ടെക്സ് ആണ്. നമ്മൾ ഈ പറയുന്നതെല്ലാം അവരുടെ കോർട്ടെക്സിനോടായിരിക്കും, ഈ കൊടുക്കുന്ന ലോജിക്കെല്ലാം അവരുടെ കോർട്ടെക്സിനോടായിരിക്കും. പക്ഷേ ഈ ആൻസൈറ്റീസ് ഉള്ളത് അവരുടെ അമിഗ്ഡലയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞൊരിക്കലും അവരുടെ പേടി മാറ്റാൻ നമുക്ക് സാധിക്കില്ല. നമ്മൾ ഈ ലോജിക്കിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതെല്ലാം അവരുടെ കോർട്ടെക്സിനെ കാം ഡൗൺ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ശരിക്കുള്ള ആൻസൈറ്റിയും പേടിയും അവരുടെ അമിഗ്ഡലയിലാണ്. നോ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ അമിഗ്ഡലയ്ക്ക് അതിൻ്റേതായ ഇമോഷണൽ മെമ്മറി ഉണ്ട്. ആൻഡ് ആ ഇമോഷണൽ മെമ്മറി പലപ്പോഴും കോർട്ടെക്സിന് റീകളക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആൾക്കാർ ചില സ്ഥലത്ത് പോയാൽ അല്ലെങ്കിൽ ചില സാധനങ്ങളെ കണ്ടാൽ ഭയങ്കര ആൻഷ്യസ് ആവാൻ തുടങ്ങും. ആൻഡ് നമ്മൾ അവരോട് ചോദിച്ചാൽ അവർ പറയും അവർക്ക് അറിഞ്ഞുകൂടെ എന്തുകൊണ്ടാണ് അവർ ആൻഷ്യസ് ആവുന്നതെന്ന്. ആൻഡ് അവർ പറയുന്നത് സത്യമാണ്, അവരുടെ അമിഗ്ഡല എന്തോ കണ്ട് ഭയന്നിട്ടുണ്ട്, അമിഗ്ഡലയ്ക്ക് എന്തോ ഒരു ഇമോഷണൽ മെമ്മറി ഉണ്ട്, അമിഗ്ഡല എന്തോ കണ്ട് ഭയക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കോർട്ടെക്സിന് അത് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. അവരവരുടെ കോർട്ടെക്സിട്ട് ശ്രമിക്കുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ ആങ്ഷ്യസ് ആവുന്നതെന്ന് ഓർത്തെടുക്കാൻ, പക്ഷേ പറ്റുന്നില്ല. അമിഗ്ഡലയുടേതായ ഇമോഷണൽ മെമ്മറി ഉപയോഗിച്ച് ഭയന്നിരിക്കുകയാണ്. ഞാനൊരു എക്സാമ്പിൾ തരാം, ഇതൊരു റിയൽ സ്റ്റോറിയാണ്. വിയറ്റ്നാം വാറിൽ നിന്ന് തിരിച്ചെത്തിയ ഒരു അമേരിക്കൻ സോൾജറിന് PTSD ഉണ്ടായിരുന്നു, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അതൊരു ആങ്സൈറ്റി ഡിസോർഡറാണ്, വാറിൻ്റെ ട്രോമയിൽ നിന്നും ഉണ്ടായ ഒരു ആങ്സൈറ്റി ഡിസോർഡറാണ്. അദ്ദേഹം കുളിക്കാൻ കയറുന്ന ഉടനെ പെട്ടെന്ന് ആങ്ഷ്യസ് ആവാൻ തുടങ്ങി ഒരു ദിവസം. ആൻഡ് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ബാത്റൂമിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ആങ്സൈറ്റി താഴ്ന്നു. വീണ്ടും അടുത്ത ദിവസം രാവിലെ ബാത്റൂമിൽ കയറുന്ന ഉടനെ വീണ്ടും ഭയങ്കര ആങ്ഷ്യസ് ആവുമായിരുന്നു. എന്തൊക്കെ ചിന്തിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ കോർട്ടെക്സിന് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ അമിഗ്ഡല എന്തിനെയോ ഭയക്കുന്നു. അവസാനമാണ് മനസ്സിലാക്കിയത്, അദ്ദേഹത്തിൻ്റെ വൈഫ് അദ്ദേഹത്തിൻ്റെ സോപ്പ് മാറ്റിയിരുന്നു. ആൻഡ് ആ സോപ്പാണ് അദ്ദേഹം വിയറ്റ്നാമിലായിരുന്ന സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, യുദ്ധത്തിൻ്റെ സമയത്ത്. ആ സോപ്പിൻ്റെ മണം അദ്ദേഹത്തിൻ്റെ അമിഗ്ഡല ട്രിഗർ ചെയ്ത് അദ്ദേഹത്തെ ആങ്ഷ്യസ് ആക്കാൻ തുടങ്ങിയിരുന്നു. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അദ്ദേഹത്തിൻ്റെ സോപ്പ് മാറ്റിയതോടെ അദ്ദേഹത്തിൻ്റെ ആങ്സൈറ്റിയിൽ നിന്നു. അമിഗ്ഡലയ്ക്ക് അതിൻ്റേതായ ഇമോഷണൽ മെമ്മറി ഉണ്ട്, അത് കാരണം അമിഗ്ഡല ആങ്ഷ്യസ് ആവും. ചില സന്ദർഭങ്ങളിൽ കോർട്ടെക്സിന് അത് ഓർത്തെടുക്കാൻ പോലും സാധിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില സമയങ്ങളിൽ മനസ്സിലാവാത്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് ആങ്ഷ്യസ് എന്ന്. നോ, ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ സോപ്പ് ഒരു ട്രിഗറാണ്, അതായത് സോപ്പാണ് ആങ്സൈറ്റി പ്രൊവോക്ക് ചെയ്തത്. ഞാൻ മുമ്പ് പറഞ്ഞ എക്സാമ്പിളിൽ പട്ടികളും ടെഡി ബിയറും ആ ബോളിവുഡ് സോങ്ങും ട്രിഗേഴ്സാണ്. ഒരു സാധനമോ ഒരാളോ ഒരു കാര്യമോ ഒരു സ്ഥലമോ ആയിട്ട് അമിഗ്ഡല ഒരു നെഗറ്റീവ് അസോസിയേഷൻ ഉണ്ടാക്കി. പിന്നീട് ലൈഫിൽ എപ്പം അതിൻ്റെ പ്രസൻസിൽ വന്നാലും അമിഗ്ഡല നമ്മളെ ആങ്ഷ്യസ് ആക്കാൻ തുടങ്ങും. അതാണ് ഒരു ട്രിഗർ. എ ട്രിഗർ ഇസ് ഡിഫൈൻഡ് ആസ് ആൻ ആങ്സൈറ്റി പ്രൊവോക്കിംഗ് സ്റ്റിമുലസ്.
such as a sensation, object, or an event that was originally neutral, meaning it wouldn't cause fear or anxiety for most people. അതായത് ഇനിഷ്യലി ന്യൂട്രലായിട്ടുള്ള ഒരു സാധനം, ഭയമില്ലാതിരുന്ന ഒരു സാധനത്തിനെ ഏതോ ഒരു സന്ദർഭത്തിൽ അമിഗ്ഡല ഭയക്കാൻ പഠിച്ചു. പിന്നീട് അതിൻ്റെ പ്രസൻസിൽ എപ്പോഴും അമിഗ്ഡല ഒരു ആങ്സൈറ്റി റെസ്പോൺസ് ഉണ്ടാക്കും. അതാണ് ട്രിഗർ. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റിയെ പറ്റിയാണ്. അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റിയിൽ അമിഗ്ഡല സ്ട്രേറ്റ് അപ്പ് റിയാക്ട് ചെയ്യാൻ തുടങ്ങും, നമ്മൾ ആങ്ഷ്യസ് ആവും. മറ്റേ കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റിയിൽ കോർട്ടെക്സിൽ ഉണ്ടാകുന്ന പതുക്കെ ഉണ്ടാകുന്ന ചിന്തകളാണ് അമിഗ്ഡല ട്രിഗർ ചെയ്യുന്ന നമ്മളെ ആങ്ഷ്യസ് ആക്കുന്നത്. ഇതിലങ്ങനെയല്ല, അമിഗ്ഡല സ്ട്രേറ്റ് അപ്പ് നമ്മളെ ആങ്ഷ്യസ് ആക്കുകയാണ്. ആൻഡ് അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റിയിൽ അമിഗ്ഡല ഇങ്ങനെ സ്ട്രേറ്റ് അപ്പ് ട്രിഗറായി നിങ്ങളെ ആങ്ഷ്യസ് ആക്കാൻ തുടങ്ങുമ്പോഴും കോർട്ടെക്സ് അവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നേ ഉള്ളൂ ഇവിടെ എന്താ സംഭവിക്കുന്നത്, എന്താ ഇങ്ങനെ ആങ്ഷ്യസ് ആവുന്നത്. പക്ഷേ അപ്പോഴത്തേക്കും അമിഗ്ഡല നിങ്ങളൊരു ഫ്ലൈറ്റ് ഓർ ഫ്രീസ് റെസ്പോൺസിലേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങും, നിങ്ങളുടെ ബ്രീത്തിങ് പാറ്റേൺ മാറാൻ തുടങ്ങും, നിങ്ങളുടെ ജോ ടെൻസ് ആവാൻ തുടങ്ങും, മസിൽസ് സ്റ്റിഫ് ആവാൻ തുടങ്ങും, ത്രോട്ട് ഡ്രൈ ആവാൻ തുടങ്ങും. ആൻഡ് ഈവൻ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുന്ന പോലെ തോന്നും. ഇതിനൊരു കാരണമുണ്ട്. നിങ്ങൾ എക്സ്ട്രീംലി ആങ്ഷ്യസ് ആയിരിക്കുമ്പോൾ, നിങ്ങളൊരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഓർ ഫ്രീസ് മോഡിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ അമിഗ്ഡല നിങ്ങളുടെ ബ്രെയിനിൻ്റെ കൺട്രോൾ എടുക്കും. അമിഗ്ഡല ഈസ് ഡിസൈൻഡ് ടു ഓവർ റൈഡ് ഓൾ ന്യൂറോളജിക്കൽ പ്രോസസ്സസ് വെൻ യു ആർ ആങ്ഷ്യസ്. അതായത് നിങ്ങൾ ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കുമ്പോൾ ബാക്കി എല്ലാ ബ്രെയിൻ പ്രോസസ്സിനേക്കാളും കൺട്രോൾ അമിഗ്ഡലയ്ക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാൻ പറ്റാത്തത് നിങ്ങൾ ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കുമ്പോൾ. നിങ്ങളുടെ കോർട്ടെക്സ് ഒന്നും നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പോലും സാധിക്കില്ല. കാരണം അപ്പം ബ്രെയിനിൻ്റെ കൺട്രോൾ അമിഗ്ഡലയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അമിഗ്ഡല അങ്ങനെയാണ് ഡിസൈൻഡ് ആയിട്ടുള്ളത്. ഡോ അമിഗ്ഡല ഇങ്ങനെ കൺട്രോൾ എടുക്കുന്നത് അമിഗ്ഡല ഒരു ക്രൂരനായതുകൊണ്ടല്ല, അമിഗ്ഡല അങ്ങനെ ഡിസൈൻഡ് ആയതുകൊണ്ടാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിലെ നമ്മുടെ പൂർവികരെ സഹായിച്ചത് അമിഗ്ഡലയുടെ ഈ ഡിസൈനാണ്. നിങ്ങളുടെ ബോഡി ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ഓർ ഫ്രീസ് റെസ്പോൺസിൽ പോകുമ്പം നിങ്ങളുടെ അമിഗ്ഡല കൺട്രോൾ എടുത്തേ പറ്റൂ. ഒരു എക്സാമ്പിൾ തരാം. ഒരു പാമ്പ് നിങ്ങളെ കൊത്താൻ വരികയാണ്. ആ സമയത്ത് ഇരുന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല, കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, എന്ത് ചെയ്യണം, പാമ്പ് എത്ര സ്പീഡിലാണ്, പാമ്പ് ആടർഷി, പാമ്പ് പെട്ടെന്ന് വടിയെടുത്ത് പാമ്പിനെ അടിക്കണം. ഒരു സിംഹം നിങ്ങളെ പിടിക്കാൻ വന്നാൽ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് ആ സമയം കാര്യമില്ല, കോർട്ടെക്സ് ഉപയോഗിച്ചിട്ട് ആ സമയം കാര്യമില്ല, ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ഓർ ഫ്രീസ് റെസ്പോൺസിൽ പോയിട്ട് ഓടാൻ തുടങ്ങണം. പുല്ലിൻ്റെ ഇടയിൽ ഒരു ശബ്ദം കേട്ടാൽ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഓർ ഫ്രീസ് റെസ്പോൺസിൽ പോയിട്ട് അനങ്ങാത്ത ശബ്ദം ഉണ്ടാകാതെ നിൽക്കണം. ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ അമിഗ്ഡല കൺട്രോൾ എടുത്തതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ സർവൈവ് ചെയ്തത്. കോർട്ടെക്സ് ഉപയോഗിച്ച് ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. എക്സ്ട്രീംലി ആങ്ഷ്യസ് സിറ്റുവേഷൻസിൽ അമിഗ്ഡല കൺട്രോൾ എടുക്കുന്നതാണ് നമ്മുടെ പൂർവികരെ കാട്ടിൽ സർവൈവ് ചെയ്യാൻ സഹായിച്ചത്. ആ പൂർവികരുടെ മക്കളാണ് നമ്മൾ. ആ പൂർവികരുടെ ഡിസൈനുള്ള അമിഗ്ഡലയാണ് നമുക്കും കിട്ടിയിരിക്കുന്നത്. ഇതുകൊണ്ടാണ് എക്സ്ട്രീംലി ആങ്ഷ്യസ് സിറ്റുവേഷൻസിൽ നമുക്ക് പ്രോപ്പറായി ചിന്തിക്കാൻ സാധിക്കാത്തത്. അതൊരു കുറ്റമല്ല, അമിഗ്ഡലയുടെ ഡിസൈൻ അതായതുകൊണ്ടാണ്. അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റിയെ പറ്റി അവസാനമായി ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടെ. അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റിയിൽ അമിഗ്ഡല സ്ട്രേറ്റ് അപ്പ് റിയാക്ട് ചെയ്യാൻ തുടങ്ങി നമ്മളെ ആങ്ഷ്യസ് ആക്കുകയാണ്. ആൻഡ് അത് ഒരുപാട് ബോഡിലി സെൻസേഷൻസ് ഉണ്ടാക്കും. ഹാർട്ട് ബീറ്റ് കൂട്ടും, ബ്രീത്തിങ് റേറ്റ് മാറ്റും, മസിൽസ് സ്റ്റിഫ് ആവും, ജോ ടെൻസ്ഡ് ആവും, ത്രോട്ട് ഡ്രൈ ആവും, അങ്ങനെ കുറേ സിംറ്റംസ് ഉണ്ടാക്കും. ആൻഡ് പലപ്പോഴും മനസ്സിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുന്ന പോലെ പലർക്കും തോന്നിപ്പോവും. ഇതിൻ്റെ എക്സ്ട്രീം വേർഷനിൽ ഇതൊരു പാനിക് അറ്റാക്കായി മാറും. ഒരു പാനിക് അറ്റാക്കിൽ നിന്ന് സഫർ ചെയ്യുന്നവരിൽ ഈ സിംറ്റംസ് ആർ സോ സ്ട്രോങ് ദാറ്റ് അവർ വിചാരിക്കും അവർക്ക് ഹാർട്ട് അറ്റാക്ക് ആണ്, അല്ലെങ്കിൽ സ്ട്രോക്ക് ആണ്, അല്ലെങ്കിൽ അവർക്ക് ഭ്രാന്ത് വരികയാണെന്ന്. നോ, പലപ്പോഴും പാനിക് അറ്റാക്സ് ഇത്ര സിവിയർ ആവാൻ കാരണം അത് സഫർ ചെയ്യുന്നവർക്ക് ആൻസൈറ്റി എന്താണെന്നോ ഒരു പാനിക് അറ്റാക്ക് എന്താണെന്നോ ഒരു ന്യൂറോളജിക്കൽ ലെവലിലോ ഒരു ബയോളജിക്കൽ ലെവലിലോ അറിയില്ല. അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അത് അവരുടെ ഭയം കൂട്ടുന്നു. ആങ്സൈറ്റി എന്താണെന്നും പാനിക് അറ്റാക്ക് എന്താണെന്നും സയൻറ്റിഫിക്കലി അറിഞ്ഞിരിക്കുന്നത് തന്നെ പാനിക് അറ്റാക്സിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ സഹായിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പാനിക് ഡിസോർഡർ ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഫ്രീക്വൻറ്റ് പാനിക് അറ്റാക്സ് വരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലോ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഈ അറിവെല്ലാം പറഞ്ഞു കൊടുക്കുക. അടുത്തത് നമുക്ക് കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റിയിലേക്ക് പോകാം. കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി എന്താണെന്ന് നമ്മൾ വൃത്തിയായി അറിഞ്ഞിരിക്കണം. കാരണം ഒരുപാട് പേര് കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റിയിൽ നിന്ന് സഫർ ചെയ്യുന്നുണ്ട്. കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റിയിൽ നമ്മുടെ കോർട്ടെക്സിൽ ഉണ്ടാകുന്ന ചിന്തകളാണ് നമ്മുടെ അമിഗ്ഡല റിയാക്ട് ചെയ്യിപ്പിച്ച് നമ്മളെ ആങ്ഷ്യസ് ആക്കുന്നത്. അതായത് നമ്മൾ എന്തൊക്കെയോ ഇരുന്ന് ചിന്തിച്ചു കൂട്ടി നമ്മുടെ അമിഗ്ഡല റിയാക്ട് ചെയ്ത് നമ്മളെ ആങ്ഷ്യസ് ആക്കാൻ തുടങ്ങി. കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി തന്നെ രണ്ട് തരമാണ്, വിത്ത് സെൻസറി ഇൻഫർമേഷൻ ആൻഡ് വിത്തൗട്ട് സെൻസറി ഇൻഫർമേഷൻ. വിത്ത് സെൻസറി ഇൻഫർമേഷനിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടതോ കേട്ടതോ എൻ്റെ ഫലമായി നിങ്ങളുടെ കോർട്ടെക്സ് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി നിങ്ങളുടെ അമിഗ്ഡല റിയാക്ട് ചെയ്യിച്ച് നിങ്ങളെ ആങ്ഷ്യസ് ആക്കുന്നു. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റിയിൽ നിന്ന് ഡിഫറൻ്റ് ആണ്. അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റിയിൽ നിങ്ങൾ എന്തോ കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്തു, അത് നിങ്ങളെ പെട്ടെന്ന് ആങ്ഷ്യസ് ആക്കി, നിങ്ങളുടെ അമിഗ്ഡലിനെ സ്ട്രേറ്റ് ട്രിഗർ ചെയ്ത് നിങ്ങൾ ആങ്ഷ്യസ് ആവാൻ തുടങ്ങി.
ഇതിൽ അങ്ങനെയല്ല. നിങ്ങൾ എന്തോ കാണുകയോ കേൾക്കുകയോ ചെയ്തു, അതിൻ്റെ ഫലമായി നിങ്ങൾ കുറച്ച് ചിന്തിച്ചു കൂട്ടി, എന്നിട്ട് അതാണ് നിങ്ങളുടെ അമിഗ്ഡലയെ ട്രിഗർ ചെയ്ത് നിങ്ങളെ ആക്സസ് ആക്കാൻ തുടങ്ങിയത്. ഞാനൊരു എക്സാമ്പിൾ തരാം. ജോർജ് ഡിഗ്രി കഴിഞ്ഞിട്ട് കുറേ കോളേജസിൽ മാസ്റ്റേഴ്സിന് വേണ്ടി ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ എഴുതി അയച്ചതാണ്. ജോർജ് ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആവാൻ വേണ്ടി ഇങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്യുകയാണ്. ഒരു ദിവസം ജോർജിൻ്റെ മെയിൽ ബോക്സിൽ ഒരു ലെറ്റർ വന്നു. ആ ലെറ്റർ കണ്ടിട്ട് ജോർജ് ചിന്തിച്ചു കൂട്ടാൻ തുടങ്ങി, അയ്യോ ഇത് ഏതെങ്കിലും കോളേജിൽ നിന്നാണോ, ഞാൻ എൻ്റെ ആപ്ലിക്കേഷന് കറക്റ്റാണോ അയച്ചത്, ഞാൻ എൻ്റെ പേര് കറക്റ്റായിട്ടാണോ എഴുതിയത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എനിക്ക് കിട്ടുമോ, ഞാൻ റിജക്റ്റ് ആവുമോ. കുറേ ചിന്തിച്ചു കൂട്ടി ജോർജ് അവസാനം ആങ്ഷ്യസ് ആവാൻ തുടങ്ങി. അവൻ അവസാനം ലെറ്റർ പോയി എടുത്ത് തുറന്നു നോക്കിയപ്പം ജോർജിന് ഒരു പ്രശ്നമില്ല, അവന് വേണ്ട കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. ഇനി നമുക്ക് വിത്തൗട്ട് സെൻസറി ഇൻഫർമേഷനിലേക്ക് പോകാം. വിത്തൗട്ട് സെൻസറി ഇൻഫർമേഷൻ, അതായത് കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി വിത്തൗട്ട് സെൻസറി ഇൻഫർമേഷൻ. നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത ജോർജിൻ്റെ ലെറ്റർ എക്സാമ്പിൾ കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി വിത്ത് സെൻസറി ഇൻഫർമേഷൻ. ആ ലെറ്റർ കണ്ടപ്പം അവൻ കണ്ടു, ആ ലെറ്റർ കാരണമാണ് അവൻ ചിന്തിക്കാൻ തുടങ്ങിയത്. അത് കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി വിത്ത് സെൻസറി ഇൻഫർമേഷൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി വിത്തൗട്ട് സെൻസറി ഇൻഫർമേഷൻ. ഇതിൽ നമ്മൾ ചുമ്മാതിരുന്ന് ചിന്തിച്ചു കൂട്ടുന്ന എന്തോ ആണ് നമ്മളെ ആങ്ഷ്യസ് ആക്കുന്നത്. അതായത് ഒരു കാരണമില്ലാതെ നമ്മളിരുന്ന് അങ്ങ് ചിന്തിച്ചു കൂട്ടാൻ തുടങ്ങി. അങ്ങനെ ചിന്തിച്ചു കൂട്ടി നമ്മുടെ അമിഗ്ഡല റിയാക്ട് ചെയ്ത് നമ്മളെ ആങ്ഷ്യസ് ആകാൻ തുടങ്ങി. ഇത് തന്നെ ഈ കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി വിത്തൗട്ട് സെൻസറി ഇൻഫർമേഷൻ തന്നെ രണ്ട് തരമാണ്, ലെഫ്റ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റി ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റി. നമ്മുടെ ബ്രെയിനിനെ നടുക്കൂടെ മുറിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഹെമിസ്ഫിയേഴ്സ് കിട്ടും, ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയർ. എന്നോ ഇന്ന ഹെമിസ്ഫിയറിന് ഇന്ന ഫംഗ്ഷനും നമുക്ക് പിൻ പോയിൻ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. ഇത് ഇൻ്റർകണക്റ്റഡ് ആണ്, ഇത് എക്സ്ചേഞ്ചബിൾ ആണ് കുറച്ചൊക്കെ. പക്ഷേ ഒരു പരിധി വരെ ഓരോ ഹെമിസ്ഫിയറും ചില ഫംഗ്ഷൻസിൽ ഡോമിനേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ് ലോജിക്കിനും റീസണിങ്ങിനും ലാംഗ്വേജിനും റൈറ്റ് ഹെമിസ്ഫിയറിനെക്കാളും ഡോമിനേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഫംഗ്ഷൻസ് കൂടുതലും ലെഫ്റ്റ് ഹെമിസ്ഫിയറിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഞാനൊരു എക്സാമ്പിൾ തരാം ലെഫ്റ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റിയുടെ. നിങ്ങൾ ഒരു ദിവസം ചുമ്മാതിരിക്കുമ്പോൾ ഇരുന്ന് ചിന്തിക്കുകയാണ്, ഞാനൊരു നല്ല മനുഷ്യനാണ്. എന്നിട്ട് നിങ്ങൾ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. ആദ്യം ചെറിയൊരു ചിന്തയായിരുന്നു, പിന്നെ ഇത് കാട് കയറാൻ തുടങ്ങി. നിങ്ങളിരുന്ന് ആലോചിക്കാൻ തുടങ്ങി, നിങ്ങൾ ആരെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്, ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ട്, എന്തൊക്കെ വലിയ ശരികൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പിന്നിരുന്ന് വിചാരിക്കാൻ തുടങ്ങും, അയ്യോ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഞാൻ തെറ്റ് ചെയ്തവരോടെല്ലാം വിളിച്ച് സോറി പറയാം, ഇല്ലെങ്കിൽ ഞാൻ ഒരു നല്ല മനുഷ്യനാണ്. നിങ്ങളിങ്ങനെ കുറേ ഇരുന്ന് ചിന്തിച്ചു കൂട്ടി അത് നിങ്ങളെ ആങ്ഷ്യസ് ആക്കാൻ തുടങ്ങി. നോ, നിങ്ങൾക്കറിയാം ഒരു പരിധി വരെ ഈ ചോദ്യത്തിന് അങ്ങനെ ഒരു ഉത്തരവില്ല. നിങ്ങളൊരു നല്ല മനുഷ്യനാണോ മോശം മനുഷ്യനാണോ എന്നൊക്കെ ചോദ്യത്തിന് ഉത്തരവില്ല. പക്ഷേ എന്നാലും നിങ്ങൾ കാട് കയറി ഇതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കും. ആൻഡ് നിങ്ങൾ ഇരുന്ന് മണിക്കൂറുകളോളം ഇരുന്ന് ചിന്തിക്കും, നിങ്ങളൊരു നല്ല മനുഷ്യനാണോ മോശം മനുഷ്യനാണോ. ആൻഡ് ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഓടും. ആൻഡ് അത് നിങ്ങൾ എപ്പോഴും ഒരു ആങ്ഷ്യസ് സ്റ്റേറ്റിൽ നിർത്തും. മറ്റൊരു എക്സാമ്പിൾ തരാം. ഒരു ദിവസം നിങ്ങൾ ചുമ്മാ ആയിരിക്കുമ്പോൾ ആലോചിച്ച് കൂട്ടി, ഈ ലോകത്തിനും ഈ ജീവിതത്തിനൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന്. നോ, നിങ്ങൾക്കറിയാം ഈ ചോദ്യത്തിനും അങ്ങനെ കാര്യമായ ഒരു വ്യക്തമായ ഉത്തരവൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഇരുന്ന് ആലോചിച്ച് കൂട്ടുകയാണ്, എന്തായിരിക്കും ലോകത്തിൻ്റെ പർപ്പസ്, എന്തായിരിക്കും നമ്മളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. എന്നിട്ട് നിങ്ങൾ കാട് കയറി ചിന്തിച്ച് നിങ്ങൾ ആങ്ഷ്യസ് ആവാൻ തുടങ്ങി. നോ, ഇങ്ങനെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കഷ്ടപ്പെട്ടിരുന്ന് സോൾവ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിന് ഒരു പേരുണ്ട്. ഇതിനെയാണ് നമ്മൾ റൂമിനേഷൻ എന്ന് വിളിക്കുന്നത്. ലൈഫിലെ പല പ്രോബ്ലങ്ങൾക്കും അങ്ങനെ കാര്യമായൊരു വ്യക്തമായ ഉത്തരവില്ല. പക്ഷേ നമ്മൾ അതിനെപ്പറ്റി ഇരുന്ന് ചിന്തിച്ചു കൂട്ടി അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. കാരണം ആ ചോദ്യം നമ്മളെ ആങ്ഷ്യസ് ആകുന്നു, ഞാനൊരു നല്ല മനുഷ്യനാണോ അല്ലയോ, ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇല്ലയോ, ഈ ചോദ്യങ്ങൾ നമ്മളെ ആങ്ഷ്യസ് ആകുന്നു. ആൻഡ് ഈ ചോദ്യങ്ങൾക്കൊരു ഉത്തരം തേടലാണ് നമ്മൾ ഇരുന്ന് ഈ ആലോചിക്കുന്നത്. എന്തെങ്കിലും അർത്ഥം ഉണ്ടാവുമോ ജീവിതത്തിന്, ഞാനൊരു നല്ല മനുഷ്യനായിരിക്കും അല്ലേ, നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച് ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഇതിനാണ് റൂമിനേഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് റൂമിനേഷൻ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആണ്, റൂമിനേഷൻ വർക്ക് ചെയ്യില്ല. നമ്മുടെ ആങ്സൈറ്റിയിൽ നിന്നൊരു ആശ്വാസത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഉത്തരം തേടുന്നത്. പക്ഷേ ഈ ഉത്തരം തേടാൻ ശ്രമിക്കുന്നത്, ഈ ആങ്സൈറ്റി താഴ്ത്താൻ നമ്മൾ കഷ്ടപ്പെട്ട് ശ്രമിക്കുന്നത് ആക്ച്വലി നമ്മുടെ ആങ്സൈറ്റി വേഴ്സ് ആക്കും. ആൻഡ് ഇറ്റ് ഈവൻ ലീഡ്സ് ടു ഡിപ്രഷൻ അറ്റ് ടൈംസ്. ജനറൽ ആങ്സൈറ്റി ഡിസോർഡറും ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറും അനുഭവിക്കുന്ന ആൾക്കാർ കൂടുതലും സഫർ ചെയ്യുന്നത് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റിയിൽ നിന്നാണ്. അതായത് അവരിരുന്ന് ചിന്തിച്ചു കൂട്ടി സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അവരെ ആക്ച്വലി കൂടുതൽ ആങ്ഷ്യസ് ആക്കുന്നു. അതുകൊണ്ട് കഷ്ടപ്പെട്ട് സോൾവ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ. ഓക്കെ, ലെഫ്റ്റ് ഹെമിസ്ഫിയറിനെ പറ്റിയും ലെഫ്റ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റിയെ പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് റൈറ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റിയെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഇത് കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി വിത്തൗട്ട് സെൻസറി ഇൻഫർമേഷൻ ആണ്, അതിൽ റൈറ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റി. റൈറ്റ് ഹെമിസ്ഫിയർ ആണ് നമ്മുടെ ഇമാജിനേഷൻ, ഫേഷ്യൽ റെക്കഗ്നിഷൻ, പാറ്റേൺ റെക്കഗ്നിഷൻ, ഡേ ഡ്രീമിംഗ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങൾ, വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, മെൻ്റൽ ഇമേജസ്,
ഇതൊക്കെയാണ് നിങ്ങളെ ആങ്ഷ്യസ് ആക്കുന്നതെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യത റൈറ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റിയാണ്. ഫോർ എക്സാമ്പിൾ, ഭയപ്പെടുത്തുന്ന രൂപങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടി അത് നിങ്ങളെ ആങ്ഷ്യസ് ആക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടുത്തുന്ന സിനാറിയോസ് മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് അത് നിങ്ങളെ ആങ്ഷ്യസ് ആക്കുകയാണെങ്കിൽ, നിങ്ങൾ പ്രോബബ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്നത് റൈറ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റിയാണ്. റൈറ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റി ലെഫ്റ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റി പോലെ ഒരു വറി ചെയ്യുന്ന ടൈപ്പ് ആങ്സൈറ്റി അല്ല. റൈറ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റി കുറച്ചുകൂടെ ഭയപ്പെടുത്തുന്ന ആങ്സൈറ്റിയാണ്. ആൻഡ് അതിന് സ്ട്രോങ് ബോഡിലി സെൻസേഷൻസും ഉണ്ടാവാറുണ്ട്. ഹാർട്ട് ബീറ്റ് മാറുന്ന പോലെ തോന്നാം, ബ്രീത്തിങ് റേറ്റ് ചേഞ്ച് ചെയ്യുന്ന പോലെ തോന്നാം, മസിൽസ് ടൈറ്റ് ആവും, ജോ ടെൻസ് ആവും, അങ്ങനത്തെ ബോഡിലി സെൻസേഷൻസും അതിനുണ്ടാവാറുണ്ട്. പാനിക് ഡിസോർഡറിൽ നിന്ന് സഫർ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി ആണെങ്കിൽ ജനറലി സഫർ ചെയ്യുന്നത് റൈറ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റിയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അതാണ് കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി. കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റിയിൽ നമ്മുടെ കോർട്ടെക്സിലുണ്ടാകുന്ന ചിന്തകൾ, നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് നമ്മുടെ അമിഗ്ഡലയെ റിയാക്ട് ചെയ്യിപ്പിച്ച് നമ്മളെ ആങ്ഷ്യസ് ആക്കുന്നത്. കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി തന്നെ രണ്ട് തരമാണ്, വിത്ത് സെൻസറി ഇൻഫർമേഷൻ ആൻഡ് വിത്തൗട്ട് സെൻസറി ഇൻഫർമേഷൻ. വിത്ത് സെൻസറി ഇൻഫർമേഷനിൽ നമ്മൾ അപ്പോൾ കണ്ടതോ കേട്ടതോ ഏതോ കാര്യം കാരണം നമ്മൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടി അത് നമ്മുടെ അമിഗ്ഡലയെ റിയാക്ട് ചെയ്യിപ്പിച്ച് നമ്മളെ ആങ്ഷ്യസ് ആക്കുന്നു. വിത്തൗട്ട് സെൻസറി ഇൻഫർമേഷനിൽ നമ്മൾ ചുമ്മാതിരുന്ന് ചിന്തിച്ചു കൂട്ടുന്ന എന്തോ കാര്യങ്ങൾ നമ്മളെ ആങ്ഷ്യസ് ആക്കുന്നു. വിത്തൗട്ട് സെൻസറി ഇൻഫർമേഷൻ തന്നെ രണ്ട് തരമാണ്, ലെഫ്റ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ്. ലെഫ്റ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റി കുറച്ചുകൂടെ ലോജിക്കും റീസണിങ്ങും ലാംഗ്വേജും ഒക്കെ ആയിട്ട് ബേസ്ഡ് ഉള്ള ആങ്സൈറ്റിയാണ്. അതായത് നമ്മൾ ഉത്തരമില്ലാത്ത, ക്ലിയറായി ഉത്തരമില്ലാത്ത കാര്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കും, ഒരുപാട് അതിനെപ്പറ്റിയിരുന്ന് ചിന്തിച്ചു കൂട്ടും, അത് നമ്മളെ ആങ്ഷ്യസ് ആക്കും. റൈറ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റിൽ നമ്മളെ ഇമേജസോ വിഷ്വൽസോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളെ ആങ്ഷ്യസ് ആക്കും. അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. നോ, ജനറലി കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റിയിൽ പ്രശ്നം എന്താണ്? ചിന്തകളാണ്. ആൻഡ് ഈ ചിന്തകൾക്ക് കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റിയിൽ നിന്ന് സഫർ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഈ ചിന്തകളെ ജീവിതമായും റിയാലിറ്റിയുമായിട്ടൊക്കെ ഒരുപാട് ബന്ധിപ്പിക്കുന്നു. ആ ചിന്തകളെ ചിന്തകളുമായിട്ട് മാത്രം കാണാൻ സാധിക്കുന്നില്ല. ഈ ചിന്തകൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെ സത്യമായും ജീവിതമായും ഒക്കെ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതായത് തോട്ട്സിനെ തോട്ട്സായി മാത്രം കാണാൻ സാധിക്കാതെ അതിനെ ജീവിതവും സത്യവുമായിട്ട് ഒരു പരിധിക്കപ്പുറം റിലേറ്റ് ചെയ്ത് അതിന് അനാവശ്യമായ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റിയിൽ നിന്ന് സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് ജനറലി ഈ കോഗ്നിറ്റീവ് ഫ്യൂഷൻ്റെ പ്രശ്നവുമുണ്ട്. ലാസ്റ്റായിട്ട് നിങ്ങൾ ഒരു കാര്യം കൂടെ റിമെമ്പർ ചെയ്യണം കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റിയെ പറ്റി. കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റിയിലും അമിഗ്ഡല ഇൻവോൾവ്ഡ് ആണ്. അമിഗ്ഡല ഇല്ലെങ്കിൽ ആങ്സൈറ്റി ഇല്ല, അത് മറക്കരുത്. കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റിയിൽ കോർട്ടെക്സ് ഉപയോഗിച്ച് നിങ്ങൾ ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങൾ അമിഗ്ഡലയെ റിയാക്ട് ചെയ്യിപ്പിച്ച് അങ്ങനെയാണ് നിങ്ങൾ ആങ്ഷ്യസ് ആവുന്നത്. അമിഗ്ഡല ഇല്ലെങ്കിൽ എത്ര ചിന്തിച്ച് കൂട്ടിയാലും പ്രശ്നമില്ല. ഈ അമിഗ്ഡല കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റിയിലും ഇൻവോൾവ്ഡ് ആണ്. ഓക്കെ, സോ ടു ഫൈനലി റീക്യാപ്പ്, രണ്ട് തരം ആങ്സൈറ്റിയാണുള്ളത്, അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റി ആൻഡ് കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി. അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റിയിൽ അമിഗ്ഡല സ്ട്രേറ്റ് അപ്പ് ട്രിഗർ ആവുന്നു, നിങ്ങൾ ആങ്ഷ്യസ് ആക്കുന്നു. കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റിയിൽ നിങ്ങൾ കോർട്ടെക്സ് ഉപയോഗിച്ച് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നു, അത് നിങ്ങളുടെ അമിഗ്ഡല റിയാക്ട് ചെയ്യിപ്പിക്കുന്നു, നിങ്ങളെ ആങ്ഷ്യസ് ആക്കുന്നു. ഇത് ക്ലിയർ ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള ആങ്സൈറ്റിയുടെ ട്രീറ്റ്മെൻസിലേക്ക് നമുക്ക് പോവാം. ആങ്സൈറ്റിയുടെ ട്രീറ്റ്മെൻസിലേക്ക് വരുന്നതിന് മുമ്പ് ഐ വോണ്ട് യു ടു നോ ടു തിങ്സ്, ടു വെരി ഇമ്പോർട്ടൻ്റ് തിങ്സ്, വെരി 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 ഇമ്പോർട്ടൻ്റ് തിങ്സ്. ലൈഫിൽ ഇത് മറക്കാൻ പാടില്ല. ഈ വീഡിയോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് ഞാൻ അടുത്ത രണ്ട് മൂന്ന് മിനിറ്റിൽ പറയാൻ പോകുന്നത്. ഓൾവേസ് റിമെമ്പർ ഞാൻ ഈ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ. ഓക്കെ, വൺ, ആങ്സൈറ്റി ഹാസ് ടു കം ഡൗൺ. ആങ്സൈറ്റിക്ക് ചുമ്മാ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കാൻ സാധിക്കില്ല. ആങ്സൈറ്റി ഒരു പോയിന്റിൽ താഴ്ന്നേ പറ്റൂ. നമുക്ക് ജനറലി ആങ്സൈറ്റി വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആങ്ഷ്യസ് ആവുന്നുള്ള പെട്ടെന്ന് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കുന്നുള്ളൂ, പോട്ടെ പോട്ടെ, ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുള്ളൂ, ദൈവമേ എൻ്റെ ആങ്സൈറ്റി കുറയണേ, എൻ്റെ ആങ്സൈറ്റി കുറയണേ, എൻ്റെ ആങ്സൈറ്റി കുറയണേ. അല്ലെങ്കിൽ നമ്മൾ ആരെയും വിളിച്ച് പറയട്ടെ, ആങ്ഷ്യസ് ആവുന്നെങ്കിൽ എന്ത് ചെയ്യണം, എൻ്റെ ആങ്സൈറ്റി എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുക. അല്ലെങ്കിൽ നമ്മൾ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന സ്ഥാനത്ത് നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കും, എന്തെങ്കിലും പാട്ട് കേട്ട് ആശ്വസിക്കാൻ ശ്രമിക്കും. ഇതൊന്നിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ആങ്സൈറ്റി വരുമ്പം നിങ്ങൾ ആങ്സൈറ്റി എക്സ്പീരിയൻസ് ചെയ്ത് ചുമ്മാതെ ഇരിക്കുകയാണെങ്കിൽ പോലും ആങ്സൈറ്റി താഴും. ആങ്സൈറ്റിക്ക് താഴ്ന്നേ പറ്റൂ. ആങ്സൈറ്റി ഫോളോ ചെയ്യുന്ന ഗ്രാഫ് ഇതാണ്. ആങ്സൈറ്റി വേഴ്സസ് ഒരു ടൈം ഗ്രാഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആങ്സൈറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഉടനെ ആങ്സൈറ്റി ഇങ്ങനെ കൂടി 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 വരും. ഒരു പോയിന്റിൽ അത് പീക്ക് ചെയ്യും, അത് മാക്സിമം. എന്നിട്ട് അത് താഴാൻ തുടങ്ങും. നിങ്ങൾ ചുമ്മാതിരുന്നിട്ടും നിങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് കാണുമ്പം നിങ്ങളുടെ അമിഗ്ഡല പതുക്കെ കാമറാവാൻ തുടങ്ങും, നിങ്ങളുടെ ആങ്സൈറ്റി താഴാൻ തുടങ്ങും. ഞാൻ, ഇത് നിങ്ങൾ ചുമ്മാതിരിക്കുമ്പോഴുള്ള ഗ്രാഫാണ്. ആങ്സൈറ്റി കുറയ്ക്കാൻ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ സ്വന്തം ആശ്വസിപ്പിക്കാനോ നിങ്ങൾ ആങ്സൈറ്റിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാനോ ഒന്നും ശ്രമിക്കുന്നില്ല. ആങ്സൈറ്റി എക്സ്പീരിയൻസ് ചെയ്ത് ചുമ്മാതിരിക്കുകയാണെങ്കിൽ പോലും
ആങ്സൈറ്റി കൂടുകയാണെങ്കിൽ ആങ്സൈറ്റി കുറയുകയും ചെയ്യും. ആങ്സൈറ്റിക്ക് എപ്പോഴും കൂടിക്കൊണ്ടേ ഇരിക്കാൻ സാധിക്കില്ല. നോ, ഈ ടൈം ആങ്സൈറ്റി കുറയാൻ എത്ര ടൈം എടുക്കുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ആങ്സൈറ്റി എത്ര പവർഫുൾ ആണെന്നനുസരിച്ചാണ്. ചിലപ്പോൾ ആങ്സൈറ്റി കൂടി ഒരു 3 മണിക്കൂർ കൂടി പിന്നെ ആങ്സൈറ്റി പതുക്കെ കുറയാൻ തുടങ്ങും. ചിലപ്പോൾ ആങ്സൈറ്റി ഒരു 10 മിനിറ്റ് കൂടി പിന്നെ ആങ്സൈറ്റി കുറയാൻ തുടങ്ങും. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ആങ്സൈറ്റി എക്സ്പീരിയൻസ് ചെയ്ത് ചുമ്മാതെ ഇരിക്കുമ്പോഴുള്ള കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആങ്സൈറ്റി കൂടുകയാണെങ്കിൽ ആങ്സൈറ്റി കുറയുകയും ചെയ്യും. ആങ്സൈറ്റിക്ക് കുറഞ്ഞേ പറ്റൂ. ആങ്സൈറ്റിക്ക് എക്കാലും ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കാൻ സാധിക്കില്ല. ഓൾവേസ് റിമെമ്പർ, ആങ്സൈറ്റി വിൽ കം ഡൗൺ. വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, യുവർ ബ്രെയിൻ ഇസ് ന്യൂറോ പ്ലാസ്റ്റിക്. നിങ്ങളുടെ ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് 80 ബില്യൺ നെർവ് സെൽസ് അഥവാ ന്യൂറോൺസ് കൊണ്ടാണ്. ഈ ന്യൂറോൺസിൻ്റെ ഇടയിലൂടെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഫ്ലോ ചെയ്യും. പല ന്യൂറോൺസിനെയും കണക്ട് ചെയ്യുന്ന ഈ ന്യൂറോൺസിൻ്റെ ഇടയിൽ കൂടെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഫ്ലോ ചെയ്യും. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസാണ് നിങ്ങളുടെ തോട്ട്സും ഫീലിങ്സും ഒക്കെ മാറുന്നത്. അപ്പം നിങ്ങളുടെ ബ്രെയിനിൽ സർക്യൂട്ട്സ് ഉണ്ട്. ഇങ്ങനെ ഈ ന്യൂറോണിൽ നിന്ന് ഈ ന്യൂറോൺ, ഈ ന്യൂറോണിൽ നിന്ന് ഈ ന്യൂറോൺ, ഇങ്ങനെ ഒരു ഇലക്ട്രിക് സിഗ്നൽ ഫ്ലോ ചെയ്യുമ്പോൾ അതൊരു തോട്ടാവും. പക്ഷേ ഇങ്ങനെ പല സർക്യൂട്ട്സ് ഉണ്ട് നിങ്ങളുടെ ബ്രെയിനിൽ. ആൻഡ് ഈ സർക്യൂട്ട്സിനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇങ്ങനത്തെ സർക്യൂട്ട്സ് മാറ്റി ഇങ്ങനൊരു സർക്യൂട്ട് ആക്കാം, ഇങ്ങനൊരു സർക്യൂട്ട് ആക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രെയിനിൻ്റെ ലിറ്ററലി നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഷേപ്പിനും മാറാൻ സാധിക്കും. ഇതിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. യുവർ ബ്രെയിൻ ക്യാൻ ചേഞ്ച്. നിങ്ങൾ പുതിയ എക്സ്പീരിയൻസസ് അനുഭവിക്കുമ്പോൾ, പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പഴയ കാര്യങ്ങൾ പുതിയ രീതിയിൽ ചെയ്യുമ്പോൾ, വർക്കൗട്ട് ചെയ്യുമ്പോൾ, മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, ഇതൊക്കെ നിങ്ങളുടെ ബ്രെയിനിൻ്റെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി പ്രൊമോട്ട് ചെയ്യുന്നു. അതായത് നിങ്ങളുടെ ബ്രെയിനിന് മാറാൻ സാധിക്കും. ബ്രെയിനിൻ്റെ ഷേപ്പിനും അതിലെ സർക്യൂട്ട്സിനും മാറാൻ സാധിക്കും. സോ നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല, അയ്യോ എൻ്റെ ബ്രെയിൻ ഇത് ഇങ്ങനെയാണ്, എനിക്ക് എപ്പോഴും ആങ്സൈറ്റി ഉണ്ടായിരിക്കും എൻ്റെ. ഇല്ല, നിങ്ങളുടെ ബ്രെയിനിന് മാറാൻ സാധിക്കും. ഇറ്റ് ഈസ് വെരി മച്ച് കേപ്പബിൾ ഓഫ് ചേഞ്ച്. യുവർ ബ്രെയിൻ ഇസ് ന്യൂറോ പ്ലാസ്റ്റിക്. ഓൾവേസ് റിമെമ്പർ. സോ ഈ രണ്ട് കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത്. 1, ആങ്സൈറ്റി ഹാസ് ടു കം ഡൗൺ. 2, യുവർ ബ്രെയിൻ ഇസ് ന്യൂറോ പ്ലാസ്റ്റിക്. ഓൾവേസ് റിമെമ്പർ. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് 2 ഷോർട്ട് ടേം അപ്രോച്ചസ് ടു റിലീവിങ് ആങ്സൈറ്റി പറഞ്ഞുതരാം. ഓർക്കുക, ഇത് ആങ്സൈറ്റി ട്രീറ്റ്മെൻ്റ് അല്ല, ആങ്സൈറ്റിയിൽ നിന്ന് തൽക്കാല ആശ്വാസം നേടാൻ വേണ്ടിയുള്ള 2 ചെറിയ വഴികൾ പറഞ്ഞുതരാം. ഇത് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആങ്സൈറ്റി പോകാൻ പോകുന്നില്ല. പക്ഷേ ആങ്സൈറ്റിയിൽ നിന്ന് തൽക്കാല ആശ്വാസം നേടാം. അതങ്ങനെയാണല്ലോ, നിങ്ങൾ ഒരു ദിവസം ജിമ്മിൽ പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫിറ്റാവാൻ പോകുന്നില്ല. ഇത് ആങ്സൈറ്റിയിൽ നിന്നും തൽക്കാല ആശ്വാസം നേടാനുള്ള ഷോർട്ട് ടേം അപ്രോച്ച് മാത്രമാണ്. 2 എണ്ണമുണ്ട്. ഫസ്റ്റ് ആണ് ബ്രീത്തിങ്. ബ്രീത്തിങ് ആങ്സൈറ്റിയിൽ നിന്നും തൽക്കാല ആശ്വാസം നേടാനുള്ള ഒരു പവർഫുൾ ടൂളാണ്. ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു ബ്രീത്തിങ് ടെക്നിക് കോൾഡ് ഫിസിയോളജിക്കൽ സൈ ചെയ്യാം. ഫിസിയോളജിക്കൽ സൈ ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ആദ്യം ഒരു നോർമൽ ഇൻഹെയിൽ ത്രൂ ദ നോസ്, പിന്നെ ഒരു ഷോർട്ട് ഇൻഹെയിൽ ത്രൂ ദ നോസ്, പിന്നെ ഒരു ലോങ് എക്സ്ഹെയിൽ ത്രൂ ദ മൗത്ത്. ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു 3-4 times ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആങ്സൈറ്റിയിൽ നിന്ന് തൽക്കാലം നിങ്ങൾക്കൊരു ചെറിയ റിലീഫ് കിട്ടും. ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഫിയർ ചെയ്യുന്നത് നമ്മുടെ ബ്ലഡിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നതാണ്. ഇന്നോ അമിഗ്ഡല വർക്ക് ചെയ്യാത്ത ആൾക്കാർക്ക് പോലും ഉള്ള ഒരേ ഒരു ഭയം ബ്ലഡ് സ്ട്രീമിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നതാണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യില്ല, അമിഗ്ഡല വർക്ക് ചെയ്യാത്ത ഒരു സ്ത്രീക്ക് അവർക്കൊന്നിനെയും പേടിയില്ല. പക്ഷേ അവരുടെ ബ്രെയിനിന് പോലും ബ്ലഡ് സ്ട്രീമിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്ന പേടിയായിരുന്നു. എല്ലാവർക്കും പേടിയുള്ള ഒരേ ഒരു കാര്യം, എല്ലാവരെയും ആങ്ഷ്യസ് ആക്കുന്ന ഒരേ ഒരു കാര്യം, ബ്ലഡ് സ്ട്രീമിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ ലെവൽസ് കൂടുന്നതാണ്. ബ്ലഡ് സ്ട്രീമിൽ കാർബൺ ഡയോക്സൈഡ് ലെവൽസ് കൂടുമ്പം നമ്മുടെ ബോഡി ബ്രീത്ത് ചെയ്യുന്ന രീതി ഇതാണ്, കാർബൺ ഡയോക്സൈഡ് മാക്സിമം എക്സ്പെൽ ചെയ്യാൻ. ബ്ലഡ് സ്ട്രീമിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ ലെവൽസ് കുറയ്ക്കാൻ ഈ ഫിസിയോളജിക്കൽ സൈ നിങ്ങളെ സഹായിക്കും. ആങ്സൈറ്റി ലെവൽസ് തൽക്കാലം കുറയ്ക്കാൻ ഈ ഫിസിയോളജിക്കൽ സൈ നിങ്ങളെ സഹായിക്കും. സോ ഇതാണ് ആങ്സൈറ്റിയിൽ നിന്ന് റിലീഫ് നേടാനുള്ള ഷോർട്ട് ടേം മെത്തേഡ്, തൽക്കാല ആശ്വാസം നേടാനുള്ള ഫസ്റ്റ് മെത്തേഡ് ബ്രീത്തിങ്, ദ ഫിസിയോളജിക്കൽ സൈ. 2nd ഷോർട്ട് ടേം അപ്രോച്ചാണ് നോളജ്. ആങ്സൈറ്റി എന്താണെന്നുള്ള അറിവ് പലപ്പോഴും ആങ്സൈറ്റി റിഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. നമ്മൾ ആങ്ഷ്യസ് ആയിരിക്കുന്ന മിക്ക സന്ദർഭങ്ങളിലും നമ്മൾ ആങ്സൈറ്റി എന്താണെന്ന് മറന്നുപോകും. ആൻഡ് ഇതിന് പലപ്പോഴും കാരണം ഈ ബുക്സും സിനിമകളും പോയട്രിയൊക്കെയാണ്. ഇതിലൊക്കെ ആങ്സൈറ്റിയെ ഭയങ്കരമായിട്ട് റൊമാൻറ്റിസൈസ് ചെയ്യും, അല്ലെങ്കിൽ ആങ്സൈറ്റിയെ ഭയങ്കരമായിട്ട് സ്റ്റിഗ്മറ്റൈസ് ചെയ്യും, അല്ലെങ്കിൽ ആങ്സൈറ്റിയെ ഭയങ്കരമായിട്ട് പേഴ്സോണിഫൈ ചെയ്യും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആങ്സൈറ്റി നിങ്ങളുടെ തലയിലിരിക്കുന്ന ഭൂതവുമല്ല, ആങ്സൈറ്റി ദൈവം നിങ്ങളെ ശിക്ഷിക്കുന്നതല്ല, ആങ്സൈറ്റി നിങ്ങളുടെ ശത്രുവുമല്ല. ആങ്സൈറ്റി നിങ്ങളുടെ ബ്രെയിനിൻ്റെ അമിഗ്ഡലയുടെ ഒരു റിയാക്ഷൻ മാത്രമാണ്.
ഇത് ഓർക്കുകയാണെങ്കിൽ, ഇതറിഞ്ഞിരിക്കുകയാണെങ്കിൽ ആങ്സൈറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് തൽക്കാല ആശ്വാസം നേടാൻ സാധിക്കും. ആങ്ഷ്യസ് ആയിരിക്കുന്ന പല സന്ദർഭങ്ങളിലും നമ്മൾ ആങ്സൈറ്റി എന്തോ ശത്രുവായിട്ടോ ആങ്സൈറ്റി എന്തോ ഈവിൾ ഫോഴ്സ് ആയിട്ടൊക്കെ വിചാരിക്കും. അല്ല, അമിഗ്ഡാലയുടെ ഒരു റിയാക്ഷൻ മാത്രമാണ്. അത് ഓർക്കുക. ഇത് രണ്ടുമാണ് ആങ്സൈറ്റിയിൽ നിന്നും റിലീഫ് നേടാനുള്ള ഷോർട്ട് ടേം അപ്രോച്ചസ്. ഓക്കെ, ആങ്സൈറ്റി ട്രീറ്റ്മെൻറ്സിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ബ്രീത്തിങ്ങും നോളജും ആങ്സൈറ്റിയിൽ നിന്നും എപ്പോഴും തൽക്കാല ആശ്വാസം നേടാൻ സഹായിക്കും. ഇനി നമുക്ക് പ്രോപ്പർ ആങ്സൈറ്റി ട്രീറ്റ്മെൻസിലേക്ക് പോവാം. ലോങ് ടേം അപ്രോച്ചസ്, ആങ്സൈറ്റി കുറയ്ക്കാൻ നമ്മൾ എങ്ങനെയാണ് ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത്, എന്താണ് ഇതിൽ ലോങ് ടേം അപ്രോച്ചസ്, അതിലേക്ക് നമുക്ക് പോവാം. ആങ്സൈറ്റി ട്രീറ്റ്മെൻറ്സ്, നമുക്ക് അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റിയുടെ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് തുടങ്ങാം. അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഏതോ ഒരു സാധനം കാണുകയോ കേൾക്കുകയോ എക്സ്പീരിയൻസ് ചെയ്ത് ചിലപ്പോൾ അമിഗ്ഡല സ്ട്രെയിറ്റ് അപ്പ് റിയാക്ട് ചെയ്യാൻ തുടങ്ങി, നിങ്ങൾ ആങ്ഷ്യസ് ആകാൻ തുടങ്ങി. നൗ അമിഗ്ഡലയ്ക്ക് എന്തിനേയും ഭയക്കാം. ഇരുട്ടിനെയും ഹൈറ്റ്സിനെയും പോലെ ജനറലി ആൾക്കാർക്ക് ഭയമുള്ള കാര്യങ്ങളെയും ഭയക്കാം, അല്ലെങ്കിൽ അത് ഭയക്കണമെന്ന് പണ്ട് പഠിച്ചൊരു കാര്യത്തിനേയും ഭയക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കേസിൽ ആ പട്ടികളുടെയോ ടെഡി ബെയറിൻ്റെയോ അല്ലെങ്കിൽ ആ ബോളിവുഡ് സോങ്ങിനെയൊക്കെ പോലെയോ. എന്നാൽ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അമിഗ്ഡല പണ്ടൊരു സാധനവുമായി ഒരു നെഗറ്റീവ് അസോസിയേഷൻ ഉണ്ടാക്കി. അതിനുശേഷം എപ്പോൾ ആ സാധനത്തിൻ്റെ പ്രസൻസിൽ വന്നാലും അമിഗ്ഡല പേടിക്കാൻ തുടങ്ങും. നൗ അമിഗ്ഡല ഉണ്ടാക്കിയ നെഗറ്റീവ് കണക്ഷൻ, ഈ ഇമോഷണൽ മെമ്മറി പലപ്പോഴും നമ്മുടെ കോർട്ടെക്സിന് ഓർമ്മയുണ്ടായെന്ന് വരില്ല. അതുകൊണ്ടാണ് അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അവർ എന്തുകൊണ്ട് ആങ്ഷ്യസ് ആവുന്നതെന്ന് പോലും മനസ്സിലാവാത്തത്. ഇങ്ങനെ ആങ്ഷ്യസ് ആവുന്നവരെ ജനറലി ആൾക്കാർ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുക, എടാ പോട്ടെ, നീ എന്തിനാ പേടിക്കുന്നത്, ഒരു പ്രശ്നമില്ല, അത് നിന്നെ ഉപദ്രവിക്കില്ല, നീ എന്തിനാ ഇങ്ങനെ ഭയക്കുന്ന, കാമാവ്. പക്ഷേ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. കാരണം ഈ പറയുന്ന ലോജിക്കെല്ലാം, ഈ ആശ്വസിപ്പിക്കാൻ പറയുന്ന ലോജിക്കെല്ലാം പോകുന്നത് അവരുടെ കോർട്ടെക്സിനോടാണ്. അവരുടെ അമിഗ്ഡലയോട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. അവരുടെ അമിഗ്ഡലയെ കാം ഡൗൺ ചെയ്യണമെങ്കിൽ വാക്കുകളിലൂടെ സാധിക്കില്ല. വാക്കുകളെന്ന് പറയുന്നത് കോർട്ടെക്സിൻ്റെ ലാംഗ്വേജാണ്. അമിഗ്ഡലയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അമിഗ്ഡലയുടെ ലാംഗ്വേജ് ഉപയോഗിക്കണം. അമിഗ്ഡലയുടെ ലാംഗ്വേജ് എക്സ്പീരിയൻസാണ്. നോ അമിഗ്ഡല റിയാക്ട് ചെയ്യിപ്പിക്കുന്ന സാധനം എന്തോ ആയിക്കോട്ടെ, ഹൈറ്റ്സ് ആയിക്കോട്ടെ, എലികളായിക്കോട്ടെ, പാറ്റ ആയിക്കോട്ടെ, ഇരുട്ടായിക്കോട്ടെ, ഇടുങ്ങിയ സ്ഥലങ്ങളായിക്കോട്ടെ, സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിനെയാണ് നമ്മൾ ട്രിഗർ എന്ന് വിളിക്കുന്നത്. അമിഗ്ഡലയെ സംബന്ധിച്ചിടത്തോളം ഈ ട്രിഗർ നിങ്ങൾക്കൊരു ആപത്താണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അമിഗ്ഡല നിങ്ങളിൽ ഒരു ആങ്സൈറ്റി റെസ്പോൺസ് ഉണ്ടാക്കും. അതാകുമ്പോൾ നിങ്ങൾ ആ ട്രിഗറിൽ നിന്ന് ഓടി രക്ഷപ്പെടുമല്ലോ. നിങ്ങൾ നിങ്ങളെ എത്ര ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും അത് വർക്ക് ചെയ്യില്ല. കാരണം നിങ്ങൾ ആശ്വസിപ്പിക്കുന്നത് നിങ്ങളുടെ കോർട്ടെക്സിനെയാണ്, അമിഗ്ഡലയല്ല. അമിഗ്ഡല കാമാണെങ്കിൽ അമിഗ്ഡലയ്ക്ക് തോന്നണം ആ ട്രിഗർ ഒരു ആപത്തല്ല എന്ന്. അമിഗ്ഡലയ്ക്ക് ആ ട്രിഗർ ഒരു ആപത്തല്ല എന്ന് തോന്നണമെങ്കിൽ നിങ്ങൾ ആ ട്രിഗറിൻ്റെ കൂടെ ഇരിക്കണം നിങ്ങളുടെ ആങ്സൈറ്റി താഴുന്നത് വരെ. നമ്മൾ നേരത്തെ ഒരു ഗ്രാഫ് ഡിസ്കസ് ചെയ്തില്ലേ, ആങ്സൈറ്റി വേഴ്സസ് ടൈം ഗ്രാഫ്. അതായത് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, ആങ്സൈറ്റി വരുമ്പോൾ ചുമ്മാ ഇരിക്കുകയാണെങ്കിലുള്ള ഗ്രാഫ്. അതായത് ഒരു ട്രിഗർ നിങ്ങളെ ആങ്ഷ്യസ് ആക്കി, പക്ഷേ നിങ്ങൾ ഓടി രക്ഷപ്പെടാനോ ആശ്വസിക്കാനോ ഒന്നും ശ്രമിക്കില്ല. നിങ്ങൾ ആ ട്രിഗറിൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ ആങ്സൈറ്റി വേഴ്സസ് ടൈം ഗ്രാഫ് ഇതാണ്. ഒരു ട്രിഗറിൻ്റെ പ്രസൻസിൽ ആദ്യം നിങ്ങളുടെ അമിഗ്ഡല ആങ്ഷ്യസ് ആവും. കാരണം നിങ്ങളുടെ അമിഗ്ഡലയെ സംബന്ധിച്ചിടത്തോളം ആ ട്രിഗർ ഒരു നെഗറ്റീവ് കാര്യമാണ്, ആ ട്രിഗർ ആപത്താണ്, അതിൽ നിന്ന് രക്ഷപ്പെടണം. പതുക്കെ നിങ്ങളുടെ ആങ്സൈറ്റി കൂടി 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 വരും, നിങ്ങളുടെ അമിഗ്ഡല കൂടുതൽ ആങ്ഷ്യസ് ആക്കും നിങ്ങൾ. പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടും ആ ട്രിഗർ കാരണം നിങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് കാണുമ്പം അമിഗ്ഡല കാം ഡൗൺ ആവാൻ തുടങ്ങും. പതുക്കെ നിങ്ങളുടെ ആങ്സൈറ്റി കുറയാൻ തുടങ്ങും, കുറയാൻ തുടങ്ങും, കുറയാൻ തുടങ്ങും, നിങ്ങൾ കാമാണ്. പിന്നെ വീണ്ടും കുറച്ചാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതേ ട്രിഗറിനെ കണ്ടു എന്ന് വിചാരിച്ചോ, ഇത്തവണയും നിങ്ങൾ ട്രിഗറിൽ നിന്ന് മാറുന്നില്ല, ട്രിഗറിൻ്റെ കൂടെ തന്നെ ഇരിക്കുകയാണ്. ഇത്തവണ നിങ്ങളുടെ അമിഗ്ഡല കഴിഞ്ഞ തവണ അത്ര ആങ്ഷ്യസ് ആവില്ല. കാരണം കഴിഞ്ഞ തവണ ട്രിഗറിൻ്റെ കൂടെ നിന്നിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. അതുകൊണ്ട് ഇത്തവണ അമിഗ്ഡല കുറച്ചുകൂടെ കാമാണ്. ഇത്തവണയും നിങ്ങളുടെ ആങ്സൈറ്റി കൂടി കൂടി കൂടിപ്പോവും. പക്ഷേ കഴിഞ്ഞ തവണത്തെ പീക്കിൻ്റെ അത്ര എത്തില്ല. എന്നിട്ട് വീണ്ടും ട്രിഗർ കാരണം ഒന്നും സംഭവിക്കില്ല എന്ന് കാണുമ്പോൾ ആങ്സൈറ്റി താഴാൻ തുടങ്ങും. അടുത്ത തവണ വീണ്ടും ട്രിഗർ വന്നു എന്ന് വിചാരിച്ചോ, ആൻഡ് നിങ്ങൾ ട്രിഗറിൻ്റെ കൂടെ തന്നെ ഇരിക്കുകയാണ്. ഇത്തവണ അമിഗ്ഡല കഴിഞ്ഞ രണ്ട് തവണത്തെ അത്രയും പോലും ആങ്ഷ്യസ് ആവില്ല. ആങ്സൈറ്റി പതുക്കെ കൂടി കൂടി വരും. പക്ഷേ ഇത്തവണത്തെ പീക്ക് കഴിഞ്ഞ രണ്ട് തവണത്തെ പീക്കിനെക്കാട്ടിലും ചെറുതായിരിക്കും. എന്നിട്ട് ആങ്സൈറ്റി വീണ്ടും താഴും. ബേസിക്കലി ഈ ട്രിഗറിൻ്റെ കൂടെ വീണ്ടും വീണ്ടും നിങ്ങൾ ഇരുന്നിട്ടും നിങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് കാണുമ്പം നിങ്ങളുടെ അമിഗ്ഡലയ്ക്ക് ആ ട്രിഗറിനോടുള്ള ആങ്സൈറ്റി കംപ്ലീറ്റ്ലി മാറും. ഞാൻ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ട്രിഗർ സെൻസ് ചെയ്താൽ അപ്പം തന്നെ ആ ട്രിഗറിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ, ഇരുട്ട് നിങ്ങളെ ആങ്ഷ്യസ് ആക്കുകയാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ ലൈറ്റ് തേടിപ്പോവും. ഏതെങ്കിലും ഒരു ഇടുങ്ങിയ മുറിയിൽ നിങ്ങൾ പെട്ടുപോവാണ്, ഇറുങ്ങിയ മുറികൾ നിങ്ങളെ ആങ്ഷ്യസ് ആക്കുകയാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ ആ മുറിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. പണ്ട് നിങ്ങളെ പട്ടി കടിച്ചിട്ടുണ്ട്, ആ പട്ടി കടിച്ച എക്സാമ്പിളിൽ ആ കുട്ടി എപ്പോൾ പിന്നെ പട്ടിയെ കണ്ടാലും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. ആ ബോളിവുഡ് സോങ് പ്ലേ ചെയ്യപ്പെട്ടപ്പോൾ അസോൾട്ട് ചെയ്യപ്പെട്ട കുട്ടി പിന്നെ എപ്പോൾ ആ ബോളിവുഡ് സോങ് കേട്ടാലും അത് ഓഫ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കും. ഈ എല്ലാ കേസിലും ഈ ട്രിഗർ ഒരാപത്തല്ല എന്ന് പഠിക്കാൻ അമിഗ്ഡലയ്ക്ക് സമയം കിട്ടുന്നില്ല. ട്രിഗറിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ആങ്സൈറ്റി വേഴ്സസ് ടൈം ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും.
ഈ ഗ്രാഫിൽ ആങ്സൈറ്റി ഫുൾ പീക്കിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ട്രിഗറിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ട്രിഗറിൽ നിന്ന് രക്ഷപ്പെടുന്നതുകൊണ്ട് തന്നെ അമിഗ്ഡല പെട്ടെന്ന് കാമോ ഷോ ട്രിഗറിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന്. പക്ഷേ അമിഗ്ഡലയ്ക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റുന്നില്ല ആ ട്രിഗർ ഒരു ആപത്തല്ല എന്ന്. അടുത്ത തവണ നിങ്ങൾ ഇതേ ട്രിഗർ എക്സ്പീരിയൻസ് ചെയ്യുമ്പം അമിഗ്ഡല കൂടുതൽ ആങ്സൈറ്റി ഉണ്ടാക്കും. കാരണം അമിഗ്ഡലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ നിങ്ങൾ ട്രിഗറിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ സേഫ് ആയിട്ടിരിക്കുന്നത്. ആ ട്രിഗർ ഭയങ്കര ആപത്താണ്. അതുകൊണ്ട് അടുത്ത തവണ ഇതേ ട്രിഗർ വരുമ്പം അമിഗ്ഡല വീണ്ടും ആങ്ഷ്യസ് ആവും, അതിലും ആങ്ഷ്യസ് ആവും. ആൻഡ് വീണ്ടും നിങ്ങൾ ട്രിഗറിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടും, അമിഗ്ഡല കാമാവും. പക്ഷേ അതിൻ്റെ അടുത്ത തവണ ട്രിഗർ വരുമ്പോൾ അമിഗ്ഡല അതിലും ആങ്ഷ്യസ് ആവും. ബേസിക്കലി നിങ്ങൾ ആങ്സൈറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആ ട്രിഗറിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ തൽക്കാലം ആശ്വാസം കിട്ടും. പക്ഷേ വീണ്ടും അതേ ട്രിഗർ വരുമ്പോൾ അമിഗ്ഡല കൂടുതൽ ആങ്ഷ്യസ് ആവും. കാരണം അമിഗ്ഡലയ്ക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റിയിട്ടില്ല ആ ട്രിഗർ ഒരു ആപത്തല്ല എന്ന്. സോ ബേസിക്കലി ദ ഹോൾ തിങ് ഇസ് കൗണ്ടർ ഇൻഡ്യൂട്ടീവ്. നിങ്ങൾ എത്ര ആങ്സൈറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അത്രത്തോളം ഓവർ ടൈം നിങ്ങളുടെ ആങ്സൈറ്റി കൂടും. നിങ്ങൾ എത്ര ആങ്സൈറ്റിയുമായി ഇരിക്കുന്നു, അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അതിനെ വെൽക്കം ചെയ്യുന്നു, അത്രത്തോളം ഓവർ ടൈം നിങ്ങളുടെ ആങ്സൈറ്റി കുറയാൻ തുടങ്ങും. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ ആങ്സൈറ്റിയിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേ ഇരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുന്ന സമയം തൽക്കാലം ആശ്വാസം ലഭിക്കും. പക്ഷേ വീണ്ടും അതേ സന്ദർഭം വന്നാൽ നിങ്ങൾ കൂടുതൽ ആങ്ഷ്യസ് ആവും. ആങ്സൈറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഓവർ ടൈം നിങ്ങളുടെ ആങ്സൈറ്റി കൂട്ടും. പക്ഷേ നിങ്ങൾ വരുന്ന ആങ്സൈറ്റിയുമായി ഇരിക്കുകയാണ്, അതിനെ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ തൽക്കാലം ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ ആ ആങ്സൈറ്റി പതുക്കെ താഴും. അടുത്ത തവണ അതേ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ അത്ര ആങ്ഷ്യസ് ആവില്ല, അതിലും കുറച്ച് ആങ്ഷ്യസ് ആവും. അതിൻ്റെ അടുത്ത തവണ അതിലും കുറച്ച് ആങ്ഷ്യസ് ആവും, ആങ്സൈറ്റി താഴാൻ തുടങ്ങും. ആങ്സൈറ്റിയുമായി ഇരിക്കുന്നത് കാരണം അമിഗ്ഡലയ്ക്ക് പഠിക്കാൻ പറ്റും ആ ട്രിഗർ ഒരു ആപത്തല്ല എന്ന്. അമിഗ്ഡല കാമറാവാൻ തുടങ്ങും. ആങ്സൈറ്റിയിൽ നിന്നും ആ ട്രിഗറിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അമിഗ്ഡലയ്ക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല, അമിഗ്ഡല കൂടുതൽ പേടിക്കാൻ തുടങ്ങും. ഞാൻ ഈ പറഞ്ഞ സത്യം ഇസ് ദ ഹോൾ ഐഡിയ ബിഹൈൻഡ് സംതിങ് നോൺ ആസ് എക്സ്പോഷർ തെറപ്പി. എക്സ്പോഷർ തെറപ്പി ആങ്സൈറ്റി ട്രീറ്റ് ചെയ്യുന്നതിൽ വളരെ എഫിഷ്യൻ്റ് ആണ്. ഞാൻ ഓർക്കണം, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റിയുടെ ട്രീറ്റ്മെൻ്റ് ആണ്. കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് സിമിലർ ആണ്, പക്ഷേ അതുപോലെ തന്നെ ചെറിയ വ്യത്യാസങ്ങളുമുണ്ട്, അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സ്പോഷർ തെറപ്പി രണ്ട് തരമാണ്, ഫ്ലഡിങ്ങും സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷനും. ഫ്ലഡിങ്ങിൽ ഒരു ഹൈലി ആങ്സൈറ്റി ഇൻഡ്യൂസിങ് സിറ്റുവേഷനിൽ തന്നെ ആങ്സൈറ്റിയിൽ നിന്ന് സഫർ ചെയ്യുന്ന ആളെ ആദ്യം തന്നെ പിടിച്ചിടും. ഫോർ എക്സാമ്പിൾ, ഇടുങ്ങിയ സ്പേസസ് ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരാളെ ആദ്യം തന്നെ ചെറിയൊരു മുറിയിൽ അങ്ങ് കൂട്ടിയിടും. അപ്പോൾ അയാളുടെ ആങ്സൈറ്റി കൂടും കൂടും കൂടും, കുറേ നേരം അതിരിക്കും, പിന്നെ അത് പതുക്കെ താഴാൻ തുടങ്ങും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ചെയ്യും, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ചെയ്യും. ഇവൻച്വലി ഇടുങ്ങിയ സ്പേസസോടുള്ള അയാളുടെ ആങ്സൈറ്റി അങ്ങ് നിൽക്കും. പക്ഷേ ഇത് കുറച്ച് സ്കെയറി അപ്രോച്ച് ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാർ ഇത് പ്രിഫർ ചെയ്യുന്നില്ല. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ കുറച്ചുകൂടി ഒരു ഗ്രാജുവൽ അപ്രോച്ചാണ്. ആദ്യം ഒരു മൈൽഡ്ലി ആങ്സൈറ്റി ഇൻഡ്യൂസിങ് സിറ്റുവേഷനോട് അവരെ എക്സ്പോസ് ചെയ്യും, പിന്നെ കുറച്ചുകൂടി ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ എക്സ്പോസ് ചെയ്യും, പിന്നെ കുറച്ചുകൂടി ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ എക്സ്പോസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇതേ കേസിൽ ഇടുങ്ങിയ സ്പേസസ് ആങ്ഷ്യസ് ആക്കുന്ന ഒരാളെ ആദ്യം ഇരുത്തി അയാൾ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് ട്രാപ്ഡ് ആണെന്ന് ആലോചിക്കാൻ പറയും. അങ്ങനെ അയാൾ ഇരുന്ന് ആലോചിക്കണം അയാളുടെ ആങ്സൈറ്റി താഴുന്നത് വരെ. അതിനുശേഷം അയാളെ ഒരു മീഡിയം സൈസ് റൂമിൽ അടച്ചിടും, എന്നിട്ട് അയാളുടെ ആങ്സൈറ്റി കൂടും കൂടും കൂടും, പിന്നെ താഴും. അടുത്ത തവണ അയാളെ കുറച്ചുകൂടി ഒരു ചെറിയ മുറിയിൽ അടച്ചിടും, അതിൻ്റെ അടുത്ത തവണ കുറച്ചുകൂടി ചെറിയ മുറിയിൽ അടച്ചിടും. ഇവൻച്വലി അയാൾക്ക് ഇടുങ്ങിയ സ്പേസോടുള്ള ആങ്സൈറ്റി കംപ്ലീറ്റ്ലി മാറും. ഫ്ലഡിങ്ങും വർക്ക് ചെയ്യും, സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷനും വർക്ക് ചെയ്യും. പക്ഷേ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ഒരു ലെസ് കെയറി അപ്രോച്ച് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് അതാണ്. നോ, എക്സ്പോഷർ ചെയ്യുമ്പം നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട എന്തെന്ന് വെച്ചാൽ ഒരിക്കലും ആങ്സൈറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എക്സ്പോഷർ നിർത്തരുത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കേസ്, ആ ബോളിവുഡ് സോങ് പ്ലേ ചെയ്യപ്പെട്ടപ്പം അസോൾട്ട് ആയപ്പെട്ട കുട്ടിക്ക് ആ ബോളിവുഡ് സോങ് ഭയങ്കര ആങ്സൈറ്റി ഇൻഡ്യൂസിങ് ആണ്. ആ കുട്ടിയെ എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയെ ആ ബോളിവുഡ് സോങ്ങിനോട് എക്സ്പോസ് ചെയ്യും. ആ ബോളിവുഡ് സോങ് ആ കുട്ടി കേട്ടോണ്ടേ ഇരിക്കണം. അപ്പോൾ കേട്ടോണ്ടേ ഇരിക്കുമ്പോൾ ആങ്സൈറ്റി കൂടും. ആങ്സൈറ്റി കൂടുന്ന ഈ സന്ദർഭത്തിൽ ആ സോങ് ഓഫ് ചെയ്ത് വെച്ചാൽ അമിഗ്ഡലയ്ക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ല, അമിഗ്ഡല പഠിക്കുന്ന സോങ് ഓഫ് ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ്. അങ്ങനെ ചെയ്യരുത്, ആ സോങ് വീണ്ടും 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 കേൾക്കണം. ആങ്സൈറ്റി കൂടും കൂടും കൂടും, ഒരു പോയിന്റിൽ ആങ്സൈറ്റി പതുക്കെ താഴാൻ തുടങ്ങും. ആ താഴുന്ന സമയത്തെ എക്സ്പോഷർ നിർത്താവും. അല്ലെങ്കിൽ ഇരുട്ട് പേടിയാണെങ്കിൽ ഇരുട്ടത്തിരിക്കുന്നതാണ് എക്സ്പോഷർ. ഇരുട്ടത്തിരിക്കുമ്പോൾ പതുക്കെ ആങ്ഷ്യസ് ആവാൻ തുടങ്ങും. ആങ്ഷ്യസ് ആവുന്ന സമയത്ത് തന്നെ ഇരുട്ടിൽ നിന്ന് പോയി ലൈറ്റ് ഓൺ ചെയ്താൽ അമിഗ്ഡലയ്ക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ല, അത് തെറ്റാണ്. ആങ്സൈറ്റി ഇരുട്ടിൻ്റെ കൂടി ഇരിക്കുക, ആങ്സൈറ്റി പതുക്കെ താഴാൻ തുടങ്ങുന്നു എന്ന് തോന്നുമ്പോൾ മാത്രമേ ഒരു റൗണ്ട് എക്സ്പോഷർ നിർത്താവൂ. ഓൾസോ, എക്സ്പോഷർ ഒരു തവണ ചെയ്തിട്ട് നിർത്തേണ്ട കാര്യമല്ല. ഒരു തവണ നിങ്ങൾ എക്സ്പോഷർ ചെയ്തു, ആങ്സൈറ്റി കൂടി, ആങ്സൈറ്റി താഴ്ന്നു, ഗുഡ്.
പക്ഷേ അത് വീണ്ടും ചെയ്യാം, കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യാം, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യാം. ഓരോ തവണ എക്സ്പോഷർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങൾ കഴിഞ്ഞ തവണത്തെ അത്ര ആൻഷ്യസ് ആയില്ല എന്ന്. കാരണം നിങ്ങളുടെ അമിഗ്ഡാല ഓരോ തവണയും പഠിക്കുക, ഓക്കെ ഇങ്ങനെ അത്രയും ഭയക്കേണ്ട ആവശ്യമില്ല, അത്രയും ഭയക്കേണ്ട ആവശ്യമില്ല. വീണ്ടും 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 നിങ്ങളിങ്ങനെ എക്സ്പോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അമിഗ്ഡാലയുടെ ആങ്സൈറ്റി കംപ്ലീറ്റ്ലി താഴും. നോ, നിങ്ങൾ മോഡറേറ്റ് ടു സിവിയർ ആങ്സൈറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒറ്റയ്ക്ക് എക്സ്പോഷർ പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാളും ഞാൻ റെക്കമെൻഡ് ചെയ്യുക എപ്പോഴും ഒരു തെറപ്പിസ്റ്റിൻ്റെ കൂടെ അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് മൈൽഡ് ലെവൽസ് ഓഫ് ആങ്സൈറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പോഷർ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് എക്സ്പോഷർ ജനറലി ഒരു മൈൻഡ് സെറ്റ് ആക്കുക ലൈഫിൽ. ആങ്സൈറ്റി ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അസസ് ചെയ്യുക, ഈ ആങ്സൈറ്റി എനിക്ക് വേണോ, ഈ ആങ്സൈറ്റി മാറുന്നതാണോ നല്ലത്. അങ്ങനെയാണെങ്കിൽ അതിനോട് എക്സ്പോസ് ചെയ്യുക, ആ ആങ്സൈറ്റി താഴ്ത്തുക, ആ ആങ്സൈറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാതിരിക്കുക. നൗ, എനിക്കറിയാം എൻ്റെ ഓഡിയൻസ് ഇൻ്റലിജൻ്റ് ആണ്, പക്ഷേ ഷുവർലി ഏതെങ്കിലും ഒരു മണ്ടൻ ഈ വീഡിയോ കണ്ടിട്ട് പറയും, ഓ അങ്ങനെയാണെങ്കിൽ ഒരു ആന കുത്താൻ വന്നാൽ ഞാൻ ചുമ്മാ ഇങ്ങനെ നിൽക്കണമെന്ന്. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇറാഷണൽ ആങ്സൈറ്റീസിനെയാണ് നമുക്ക് മാറ്റേണ്ടത്. പേടിക്കേണ്ട സാധനങ്ങളെ പേടിച്ചോ, ആന കുത്താൻ വന്ന് ഓടണം, അതിനെ എക്സ്പോസ് ചെയ്യാൻ ഇവിടെ ആരും ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് ആങ്സൈറ്റി മാറണമെന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി അത് നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ഏതെങ്കിലും പേടിയായിരിക്കും. അങ്ങനത്തെ പേടികളോടാണ് എക്സ്പോസ് ചെയ്യേണ്ടത്, അല്ലാതെ ആവശ്യമുള്ള പേടികൾ മാറ്റേണ്ടെന്ന് ഇവിടെ ആരും പറയുന്നില്ല. ഒരുപാട് അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റീസ് ഉണ്ട്. അത് ഹൈറ്റ്സ് ആവാം, ഇരുട്ടാവാം, പാറ്റകളാവാം, സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആവാം, ക്ലോസ് സ്പേസസ് ആവാം, ഏതെങ്കിലും ഒരു സോങ് ആവാം, ഏതെങ്കിലും ഒരാളാവാം, ഏതെങ്കിലും ഒരു സ്ഥലമാവാം. നിങ്ങളുടെ ട്രിഗേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഒരു തെറപ്പിസ്റ്റിൻ്റെ സഹായത്തോടെ അതിനോട് എക്സ്പോസ് ചെയ്യുക, നിങ്ങളുടെ ആങ്സൈറ്റി താഴും, ആങ്സൈറ്റി മാറും. ഓക്കെ, അപ്പം നമ്മൾ അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. അടുത്തത് നമുക്ക് കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഇതൊരു ഇത്രയും കൂടെ ട്രിക്കിയാണ്, കാരണം ഒരുപാട് തരം കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി ഉണ്ട്. സ്റ്റിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്കിത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റിയിൽ എന്താണ് സംഭവിക്കുന്നത്? കോർട്ടെക്സിൽ ഉണ്ടാവുന്ന തോട്ട്സോ ഇമേജസോ ആണ് അമിഗ്ഡലയെ റിയാക്ട് ചെയ്യിപ്പിച്ച് നമ്മളെ ആങ്ഷ്യസ് ആക്കുന്നത്. അപ്പം നമ്മളൊന്ന് തിങ്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനെ രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റണ്ടേ? ഒന്നെങ്കിൽ കോർട്ടെക്സിൽ ഉണ്ടാകുന്ന തോട്ട്സിനോ ഇമേജസിനോ മാറ്റുക, അതാകുമ്പോൾ അമിഗ്ഡലയെ റിയാക്ട് ചെയ്യിപ്പിക്കാൻ ഒന്നുമില്ലല്ലോ, അപ്പോൾ നിങ്ങൾ ആങ്ഷ്യസ് ആവില്ല. അല്ലെങ്കിൽ കോർട്ടെക്സിൽ ഉണ്ടാകുന്ന തോട്ട്സിനോ ഇമേജസിനോ ഭയക്കണ്ടെന്ന് അമിഗ്ഡലയെ പഠിപ്പിക്കാം. ഈ രണ്ട് വഴിയിൽ നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടിൻ്റെ ഒരു കമ്പൈൻഡ് അപ്രോച്ച് ഉപയോഗിക്കാം. എന്നാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി തന്നെ രണ്ട് തരമായിരുന്നു, വിത്ത് സെൻസറി ഇൻഫർമേഷൻ ആൻഡ് വിത്തൗട്ട് സെൻസറി ഇൻഫർമേഷൻ. വിത്ത് സെൻസറി ഇൻഫർമേഷനിൽ നമ്മൾ ഇപ്പോൾ എന്തോ കാണുകയോ കേൾക്കുകയോ ചെയ്തു, അതിൻ്റെ ഫലമായി നമ്മൾ എന്തൊക്കെയോ കുറേ ആലോചിച്ച് കൂട്ടി, അത് നമ്മുടെ അമിഗ്ഡല റിയാക്ട് ചെയ്യിപ്പിച്ച് നമ്മളെ ആങ്ഷ്യസ് ആക്കുന്നു. വിത്തൗട്ട് സെൻസറി ഇൻഫർമേഷനിൽ നമ്മൾ ചുമ്മാ ഇരുന്ന് ചിന്തിച്ചു കൂട്ടി, അത് അമിഗ്ഡല ട്രിഗർ ചെയ്യിപ്പിച്ച് നമ്മളെ ആങ്ഷ്യസ് ആക്കുന്നു. നമുക്ക് ആദ്യം വിത്ത് സെൻസറി ഇൻഫർമേഷൻ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഒരു എക്സാമ്പിൾ തരാം. നിങ്ങൾ ഓഫീസിലേക്ക് ഡ്രൈവ് ചെയ്ത് പോവാണ്, ഓപ്പോസിറ്റ് ഒരു ഫയർ ട്രക്ക് പോകുന്നത് കണ്ടു. നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി, അയ്യോ ഇതിനി എൻ്റെ വീട്ടിലോട്ടാണോ പോകുന്നത്, എൻ്റെ വീട്ടിൽ തീ പിടിച്ചോ. പിന്നെ പെട്ടെന്ന് നിങ്ങൾ കാട് കയറി ചിന്തിക്കാൻ തുടങ്ങും, ഞാൻ എല്ലാ സ്വിച്ചും ഓഫ് ചെയ്തായിരുന്നോ, ഞാൻ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തായിരുന്നോ. ആൻഡ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും തോറും നിങ്ങളുടെ ആങ്സൈറ്റി കൂടും. എന്തുകൊണ്ടാണ് കൂടുന്നത്? ഈ ചിന്തിക്കുന്ന ശരിക്കും എന്താണ്? ആങ്സൈറ്റി കുറയ്ക്കാനുള്ള ശ്രമമാണ്. ഞാൻ സ്വിച്ചെല്ലാം ഓഫ് ചെയ്തോ ഓഫ് ചെയ്തോ ഓഫ് ചെയ്തോ ഓഫ് ചെയ്തെന്ന് ഉറപ്പ് വന്നാൽ ആങ്സൈറ്റി കുറയുമല്ലോ. ഞാൻ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തോ ഓഫ് ചെയ്തോ ഓഫ് ചെയ്തോ ഓഫ് ചെയ്തെന്ന് ഉറപ്പ് വന്നാൽ ആങ്സൈറ്റി കുറയുമല്ലോ. വീണ് തീ പിടിക്കോ, ഇല്ലല്ലേ ഇല്ലല്ലേ ഇല്ലല്ലേ. ഇതെല്ലാം ആങ്സൈറ്റി താഴ്ത്താനുള്ള ശ്രമങ്ങളാണ്. ആങ്സൈറ്റി താഴ്ത്താനുള്ള ശ്രമങ്ങൾ ഇവൻച്വലി ആങ്സൈറ്റി കൂട്ടേ ഉള്ളൂ എന്ന് നമ്മൾ പഠിച്ചല്ലോ. അതുകൊണ്ട് ഇങ്ങനത്തെ തോട്ട്സ് അവോയ്ഡ് ചെയ്യാം. അതിനെപ്പറ്റി കാട് കയറി ചിന്തിക്കുന്നത്, ഏ എൻ്റെ വീണ് തീ പിടിച്ചോ, ഏ ഇല്ലല്ലേ ഇല്ലല്ലേ, ഓ ഞാൻ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തോ, ഞാൻ ഇത് ഓഫ് ചെയ്തു, ഇങ്ങനത്തെ കാട് കയറി ചിന്തിക്കുന്ന ആങ്സൈറ്റി കൂട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനത്തെ കോർട്ടെക്സിൻ്റെ തോട്ട്സ് നമുക്കങ്ങ് മാറ്റാം. അതുകൊണ്ട് ഒന്നെങ്കിൽ നമുക്ക് നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാം, ഒരു പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ തോട്ടിനെ മോഡിഫൈ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് തന്നെ ഒബ്സർവ് ചെയ്യാം, ഓക്കെ ഈ തോട്ട്സ് എന്നെ ആങ്ഷ്യസ് ആക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഈ ആങ്ഷ്യസ് ആവുന്നത് ആങ്സൈറ്റി എന്നിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചിന്തിക്കാനുള്ള നല്ലൊരു അവസരമാണ്. ആ തോട്ടിനെ നെഗറ്റീവ് തോട്ടിൽ നിന്ന് ഒരു പോസിറ്റീവ് തോട്ടിലേക്ക് മോഡിഫൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം. മൈൻഡ്ഫുൾനെസ്സിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന തോട്ട് വെറും ഒരു തോട്ടായി കാണാൻ നമ്മൾ പഠിക്കുന്നു. നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് തോട്ട്സ് വരും, ഒരുപാട് നെഗറ്റീവ് തോട്ട്സ്, ഒരുപാട് പോസിറ്റീവ് തോട്ട്സ്, ഒരുപാട് തോട്ട്സ് വരും. ആ തോട്ട്സ് നമ്മൾ ഒരുപാട് എഫക്റ്റ് ചെയ്യും. മൈൻഡ്ഫുൾനെസ്സിൽ നമ്മൾ നമ്മുടെ തോട്ടിനെ ഒരു തോട്ടായി കാണാൻ പഠിക്കുന്നു. മൈൻഡ്ഫുൾനെസ്സിൽ ഈ വരുന്ന തോട്ട്സ് നമ്മളെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ പഠിക്കുന്നു. ഈ തോട്ട്സിനെ നമ്മൾ നിർത്താനോ പിടിച്ചു മാറ്റാനോ, അയ്യോ ഈ തോട്ട് എനിക്ക് വേണ്ടേ, ഈ തോട്ട് എനിക്ക് വേണ്ട, അങ്ങനെയൊന്നുമില്ല. ഒരു തോട്ട് വരുന്നു, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, ആ തോട്ട് പോകുന്നു. മറ്റൊരു തോട്ട് വരുന്നു, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, അത് കുറച്ച് നേരം ഇരിക്കുന്നു, അത് പോകുന്നു.
നമ്മൾ ഒരു തോട്ടിനെ തോട്ടായി കാണാൻ പഠിക്കുന്നു. ഇനി ഇത് പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ഇതൊരു ഡെയിലി പ്രാക്ടീസാണ്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് പ്രൂവൻ ദാറ്റ് നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറും ന്യൂറൽ സർക്യൂട്ടറിയും ഒക്കെ മാറും. അപ്പോൾ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നിങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക, അത് നിങ്ങളെ മൈൻഡ്ഫുൾ ആക്കാൻ സഹായിക്കും, ഒരു തോട്ടിനെ വെറും ഒരു തോട്ടായി കാണാൻ സഹായിക്കും. ഓക്കെ, സോ ടു റീക്യാപ്പ്, നമ്മൾ ആദ്യം പഠിച്ചത് അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റി എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതായിരുന്നു. ഇപ്പം ജസ്റ്റ് ഇപ്പം പഠിച്ചത് കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി വിത്ത് സെൻസറി ഇൻഫർമേഷൻ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതെന്നാണ്. അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി വിത്തൗട്ട് സെൻസറി ഇൻഫർമേഷൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ്. കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി വിത്തൗട്ട് സെൻസറി ഇൻഫർമേഷനിൽ നമ്മൾ ചുമ്മാ ഇരുന്ന് ചിന്തിച്ചു കൂട്ടുന്നു. ആ ചിന്തിച്ചു കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ചിന്തകൾ അല്ലെങ്കിൽ മെൻ്റൽ ഇമേജസ് ഒക്കെ നമ്മളെ പതുക്കെ ആങ്ഷ്യസ് ആക്കുന്നു. നോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി വിത്തൗട്ട് സെൻസറി ഇൻഫർമേഷൻ രണ്ട് തരമായിരുന്നു, ലെഫ്റ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ്. ലെഫ്റ്റ് ഹെമിസ്ഫിയർ ബേസ്ഡിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഐഡിയാസോ ഡൗട്ട്സോ തോട്ട്സോ ഒക്കെയാണ് നമ്മളെ ആങ്ഷ്യസ് ആക്കുന്നത്. റൈറ്റ് ഹെമിസ്ഫിയർ ബേസ്ഡിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഇമേജസ് അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ഒക്കെയാണ് നമ്മളെ ആങ്ഷ്യസ് ആക്കുന്നത്. ആദ്യം നമുക്ക് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റിയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് മനസ്സിലാക്കാം. ലെഫ്റ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റിയുടെ ഒരു എക്സാമ്പിൾ തരാം. ഒരു ദിവസം നിങ്ങൾ ചുമ്മാ ഇരുന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം വന്ന പനി ഇനി ഏതെങ്കിലും ഒരു മാരക അസുഖത്തിൻ്റെ സിംറ്റം ആണോ. അതിൻ്റെ നിങ്ങളിരുന്ന് കുറേ ചിന്തിച്ചു കൂട്ടുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ ഒബ്സർവ് ചെയ്യുന്നു, എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ എനിക്ക് ഏതെങ്കിലും മാരക അസുഖത്തിൻ്റെ. നിങ്ങൾ നിങ്ങളെ പനി വന്നപ്പോൾ ട്രീറ്റ് ചെയ്ത ഡോക്ടറിന് ഒന്നുകൂടെ വിളിച്ച് ചോദിക്കുന്നു, ഡോക്ടർ എനിക്ക് പനി മാത്രമല്ലേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുന്നു ഈ സിംറ്റംസ്, അയ്യോ എനിക്ക് വേറെ എന്തെങ്കിലും കാര്യമായ അസുഖമുണ്ടോ, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നു എനിക്ക് പനിയുടെ ഒപ്പം ഇങ്ങനൊരു വേദന ഉണ്ടായിരുന്നു, ഇനി വല്ല കാര്യമായ അസുഖമാണോ. എല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്ന്. പക്ഷേ നിങ്ങളുടെ ടെൻഷനും വറിയും മാറുന്നില്ല, നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നു, കൂടുതൽ ചിന്തിക്കുന്നു, കൂടുതൽ ചിന്തിക്കുന്നു, ദിവസങ്ങളോളം നിങ്ങൾ ആങ്ഷ്യസ് ആയിരിക്കുന്നു. ഇങ്ങനത്തെ ആങ്സൈറ്റിയെ നമ്മൾ വറിയിങ് എന്നാണ് വിളിക്കുന്നത്. കാരണം കാര്യമായി ഉത്തരമില്ലാത്തൊരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കലാണ് ഈ വറിയിങ്. നിങ്ങൾക്ക് മാരക രോഗം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ പറഞ്ഞു ഒരു പനിയാണത് വിട്ടു. പക്ഷേ നിങ്ങൾക്കൊരു ക്ലിയർ ഉത്തരം വേണം, എനിക്ക് ഒരു അസുഖമില്ല, എനിക്ക് ഒരു അസുഖമില്ല. നിങ്ങളുടെ ആങ്സൈറ്റി താഴാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിക്കുകയാണ്, അതിനുവേണ്ടിയാണ് നിങ്ങൾ ഈ വറി ചെയ്യുന്നത്. ഇതൊരു ക്ലാസിക് കേസ് ഓഫ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റിയാണ്. ലെഫ്റ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റി ഒരു വറി ബേസ്ഡ് ആങ്സൈറ്റിയാണ്. ഞാൻ പണ്ടൊട്ട് ഒരാൾ വറിയുമ്പം ആൾക്കാർ അയാളോട് പറയും ഡോണ്ട് വറിയുന്നു. ഡോണ്ട് വറിയെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചൊറിഞ്ഞു വരും, നമുക്കറിഞ്ഞൂടെ ഡോണ്ട് വറിയുന്നു. പക്ഷേ അല്ല, ഡോണ്ട് വറി ഒരു തരത്തിൽ ഒരു സോളിഡ് അഡ്വൈസാണ്. കാരണം വറി എന്താണ്? ക്ലിയറായി ഉത്തരമില്ലാത്തൊരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനുള്ളൊരു ഡെസ്പറേറ്റ് അറ്റംപ്റ്റാണ്. നിങ്ങൾക്ക് മാരക രോഗം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്കൊരു പനി ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല എന്ന്. പക്ഷേ നിങ്ങൾക്കൊരു ക്ലിയർ ഉത്തരം വേണം, എനിക്കൊരു മാരക രോഗമില്ല, ഞാൻ സേഫാണെന്ന്. അതായത് നിങ്ങളുടെ ആങ്സൈറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതിനുവേണ്ടിയാണ് ഈ കഷ്ടപ്പെട്ടൊരു ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഗൂഗിൾ ചെയ്ത് നോക്കുന്നു, ഡോക്ടറെ വിളിക്കുന്നു, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുന്നു, എല്ലാം നിങ്ങളുടെ ആങ്സൈറ്റിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. ആങ്സൈറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ വറി ചെയ്യുന്നത്. പക്ഷേ ആങ്സൈറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ആങ്സൈറ്റി കൂട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കഷ്ടപ്പെട്ട് കാട് കയറി ചിന്തിക്കുന്നതിന് പകരം ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക, വേറെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക, കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഇതുപോലെ പറയാൻ പറ്റും. ഞാനൊരു നല്ല മനുഷ്യനാണോ, ഞാനൊരു നല്ല പാരൻ്റാണോ, ഞാനൊരു നല്ല മകനാണോ, ഈ ലോകത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ, ഞാൻ എൻ്റെ ജോലി മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടോ. ആൻഡ് ഇതിനൊന്നും ഒരു ക്ലിയർ കട്ട് ആൻസർ ഇല്ല. ഇതിനെയൊക്കെ പറ്റി നമ്മൾ ഈ പറയുന്നത് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. നമുക്കൊരു ക്ലിയർ ഉത്തരം വേണം, നമ്മുടെ ആങ്സൈറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ തോട്ട്സ് അവോയ്ഡ് ചെയ്യുക, കോർട്ടെക്സിനെ ഡിസ്ട്രാക്ട് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ചെയ്യുക, അതോടെ നിങ്ങളുടെ കോർട്ടെക്സ് പാർട്ട് ഡീലാവും. കോർട്ടെക്സിൽ ഇങ്ങനത്തെ തോട്ട്സ് വരാൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും, ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ചെയ്യുക, പറയുകയുണ്ട. അതേസമയം നിങ്ങൾക്ക് അമിഗ്ഡലയെ ട്രെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? നേരത്തെ കേസിൽ നിങ്ങൾ ഭയക്കുന്നത് നിങ്ങൾക്ക് എന്തോ മാരക രോഗം ഉണ്ടെന്നാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അമിഗ്ഡലയെ അതിനോട് എക്സ്പോസ് ചെയ്യാം. നിങ്ങൾക്ക് എന്നെ എഴുതാം, എനിക്കൊരു മാരക രോഗം ഉണ്ടാവാം, എനിക്കൊരു മാരക രോഗം ഉണ്ടാവാം, എനിക്കൊരു മാരക രോഗം ഉണ്ടാവാം. അല്ലെങ്കിൽ അതൊരു ടേപ്പ് റെക്കോർഡർ ചെയ്ത് കേൾക്കാം, എനിക്കൊരു മാരക രോഗം ഉണ്ടാവാം, എനിക്കൊരു മാരക രോഗം ഉണ്ടാവാം. ഇപ്പം നിങ്ങൾ നിങ്ങളെ ആ ഫിയറിനോട് എക്സ്പോസ് ചെയ്യണം. പക്ഷേ നിങ്ങൾ കാട് കയറി ചിന്തിക്കരുത് എനിക്ക് മാരക രോഗമോ ഉണ്ടോ ഇല്ലയോ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണ്ട, അതൊന്നും വേണ്ട. ജസ്റ്റ് അത് അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ അമിഗ്ഡല ഭയക്കുന്ന കാര്യം നിങ്ങൾക്ക് വീണ്ടും കേട്ടുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ചിന്തിക്കുകയാണ് ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വരില്ല, ജീവിതത്തിനൊരർത്ഥം ഇല്ലാതിരിക്കുക, ജീവിതത്തിനൊരർത്ഥം ഇല്ലാതിരിക്കുക, ജീവിതത്തിനൊരർത്ഥം ഇല്ലാതിരിക്കുക, ജീവിതത്തിനൊരർത്ഥം ഇല്ല.
ഇങ്ങനെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അമിഗ്ഡല എക്സ്പോസ് ചെയ്യാം. പക്ഷേ അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യാനോ വറി ചെയ്യാനോ പോരുത്. അതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത്. ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ വീണ്ടും കോർട്ടെക്സ് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാൻ തോന്നും. കോർട്ടെക്സിനെ വേറെ പാട്ടിന് വിട്ടേക്ക്, അമിഗ്ഡലെ അതിനോട് എക്സ്പോസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് രണ്ടിനെയും സെയിം ടൈം ട്രീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റി നിങ്ങൾക്ക് കൺസിഡറബിളി കുറയ്ക്കാനും പറ്റും. അപ്പം ലെഫ്റ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഈ കേസിൽ അമിഗ്ഡലനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റിയിലെ പോലെ തന്നെ ആദ്യം നിങ്ങൾക്ക് നല്ല ആങ്സൈറ്റി ഉണ്ടാവും, പിന്നെ അത് താഴും, വീണ്ടും അത് താഴും, വീണ്ടും അത് താഴും. നിങ്ങളിങ്ങനെ വീണ്ടും വീണ്ടും എക്സ്പോഷർ റൗണ്ട് ചെയ്യുന്നതോടെ അമിഗ്ഡലയ്ക്ക് അതിനോടുള്ള ഭയം കുറഞ്ഞ് 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 വരും. നിങ്ങൾ തന്നെ ശ്രദ്ധിക്കും, നിങ്ങൾ അതിനെപ്പറ്റി അധികം ഓവർ തിങ്ക് ചെയ്യാതെയും ആവും. ഓക്കെ, അപ്പം നമ്മൾ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റിയുടെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി മനസ്സിലാക്കി. അടുത്തത് നമുക്ക് റൈറ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റിയുടെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി കൂടെ മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യാം. റൈറ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റി ട്രീറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് മൈൻഡ്ഫുൾനെസ്സാണ്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് മനസ്സിലാവും. നമ്മൾ മൈൻഡ്ഫുൾ ആവുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു തോട്ട്സിനെയും പിടിച്ചു മാറ്റാനോ നിർത്തി വയ്ക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന എല്ലാ തോട്ട്സിനെയും നമ്മളൊരു പാസീവ് ഒബ്സർവറായിട്ടിരുന്ന് കാണുന്നു. എന്നാൽ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന തോട്ട്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നു വരില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന തോട്ട്സാൽ അഫക്റ്റ് ചെയ്യപ്പെടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മൾ മൈൻഡ്ഫുൾ ആകുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന തോട്ട്സും ഇമേജസും എല്ലാം നമ്മൾ മാറി നിന്ന് ഒബ്സർവ് ചെയ്യുന്നു. അത്രമാത്രം. റൈറ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റിയിൽ ഇമേജസും വിഷ്വൽസും ഒക്കെയാണല്ലോ നമ്മൾ ആങ്ഷ്യസ് ആക്കുന്നത്. നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഇമേജ് എന്തോ ആയിക്കോട്ടെ, ഭൂതത്തിൻ്റെയോ പ്രേയത്തിൻ്റെയോ അപകടത്തിൻ്റെയോ അബ്യൂസിൻ്റെയോ ടോർച്ചറിൻ്റെയോ, നമ്മൾ മൈൻഡ്ഫുൾ ആകുമ്പോൾ ഈ ഇമേജസിനെ നമ്മൾ വരാൻ അനുവദിക്കുന്നു. നമ്മൾ അതിനെ പാസീവായിട്ട് മാറി നിന്ന് ഒബ്സർവ് ചെയ്യുന്നു. ഈ ഇമേജസ് വന്നു പോകുന്നു. അതായത് നമ്മൾ ഇമേജിൽ നിന്ന് രക്ഷപ്പെടാനോ കഷ്ടപ്പെട്ട് നിർത്തിവെക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. നമ്മൾ മൈൻഡ്ഫുൾ ആവുന്നു, നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നു. ഏതൊരു നെഗറ്റീവ് തോട്ടിനും നെഗറ്റീവ് ഇമേജിനും ഈ നെഗറ്റീവ് അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്ന നമ്മളല്ലേ. മൈൻഡ്ഫുൾ ആകുമ്പോൾ നമ്മൾ അതിനെ വെറും ഒരു ഇമേജായോ വെറും ഒരു തോട്ടായോ കാണാൻ പഠിക്കുന്നു. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, ഡെഫിനറ്റ്ലി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ റൈറ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റി കുറയ്ക്കാനും ധാരാളം സഹായിക്കും. ഓക്കെ, സോ എല്ലാ തരം ആങ്സൈറ്റീസിൻ്റെയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സിൻ്റെയും പറ്റി നമ്മൾ മനസ്സിലാക്കി. എന്നോ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാണ് എല്ലാ ടൈപ്പ് ആങ്സൈറ്റിയുടെ ട്രീറ്റ്മെൻറ്റ്സും മോർ ഓർ ലെസ് സിമിലർ ആണ്. ആങ്സൈറ്റിയെ നേരിടുക, ആങ്സൈറ്റിയെ വെൽക്കം ചെയ്യുക, ആങ്സൈറ്റിയോട് എക്സ്പോസ് ചെയ്യുക, അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ചെയ്യാതിരിക്കുന്നത് എന്താണ്? ആങ്സൈറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക, ആങ്സൈറ്റിയെ മനസ്സുകൊണ്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക, ആങ്സൈറ്റിയെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുക, ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നോ, നിങ്ങൾക്ക് പലതരം ആങ്സൈറ്റീസ് ഉണ്ടാവാം. നിങ്ങൾക്കിത് മാറണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആങ്സൈറ്റീസ് ഉണ്ടെന്ന് എഴുതുക. എന്നിട്ട് അത് എന്തൊക്കെ ടൈപ്പ് ആങ്സൈറ്റി ആണെന്ന് എഴുതുക. കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി ആണോ, അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റി ആണോ, കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി വിത്ത് സെൻസർ ഇൻഫർമേഷൻ ആണോ, വിത്തൗട്ട് സെൻസർ ഇൻഫർമേഷൻ ആണോ, ലെഫ്റ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റി ആണോ, റൈറ്റ് ഹെമിസ്ഫിയർ ബേസ്ഡ് ആങ്സൈറ്റി ആണോ, ഇതെല്ലാം എഴുതുക. എന്നിട്ട് അതിനെ ട്രീറ്റ് ചെയ്ത് തുടങ്ങുക. എന്നാൽ നിങ്ങൾക്ക് ഇതിന് ഏത് ഓർഡറിൽ വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാം. ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും കളയാൻ എളുപ്പമുള്ള ആങ്സൈറ്റി ട്രീറ്റ് ചെയ്യാം, എന്നിട്ട് ആ ഓർഡറിൽ പോവാം. അല്ലെങ്കിൽ ആദ്യം നിങ്ങൾക്ക് കളയണമെന്ന് ഏറ്റവും ആഗ്രഹമുള്ള ആങ്സൈറ്റി ട്രീറ്റ് ചെയ്യാം, എന്നിട്ട് ആ ഓർഡറിൽ താഴോട്ട് പോവാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ നിങ്ങളുടെ ആങ്സൈറ്റീസിനെ ട്രീറ്റ് ചെയ്ത് പോവാം. ഇൻ എനി കേസ് നിങ്ങൾ മോഡറേറ്റ് ടു സിവിയർ ആങ്സൈറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു തെറപ്പിസ്റ്റിൻ്റെ കൂടെ എക്സ്പോഷർ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് മൈൽഡ് ആങ്സൈറ്റി ഉള്ളെങ്കിൽ നിങ്ങൾക്ക് എക്സ്പോഷർ തനിയെ പ്രാക്ടീസ് ചെയ്യാം. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾ OCD ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിൽ നിന്ന് സഫർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എക്സ്പോഷർ തെറപ്പി അല്ല ചെയ്യേണ്ടത്, എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ തെറപ്പിയാണ് ചെയ്യുന്നത്. ഇത് OCD ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ്. എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ തെറപ്പിയിൽ നമ്മൾ നമ്മുടെ ആങ്സൈറ്റിയോട് എക്സ്പോസ് ചെയ്യുക, പക്ഷേ അതേസമയം നമ്മുടെ കമ്പൾഷൻസ് ചെയ്യാതിരിക്കുക. OCD പറ്റി ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം. പക്ഷേ അതുവരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം പറയാം. നിങ്ങൾ ഗൂഗിളിൽ ERP എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ തെറപ്പി എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരു തെറപ്പിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുക ERP ഉപയോഗിച്ച്. അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓൾസോ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ, നിങ്ങൾ ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടി മെഡിക്കേഷൻസ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ ശ്രദ്ധിക്കുക. ആങ്സൈറ്റി മെഡിക്കേഷൻസ് ജനറലി രണ്ട് തരമാണ്. നിങ്ങൾ വാലിയം, സാനാക്സ്, ക്ലോണോപ്പിൻ പോലുള്ള മെഡിസിൻസ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഓർക്കുക, ഈ മെഡിസിൻസ് വർക്ക് ചെയ്യുന്നത് അമിഗ്ഡലേനെ സെഡേറ്റ് ചെയ്തുകൊണ്ടാണ്. അത് അമിഗ്ഡലേനെ മയക്കും. സോ അമിഗ്ഡലേനെ മയക്കുമ്പോൾ എക്സ്പോഷർ ചെയ്യാൻ പാടാണ്, കാരണം അമിഗ്ഡല അത്ര റെസ്പോണ്ട് ചെയ്യില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ മെഡിസിൻസ് എക്സ്പോഷർ തെറപ്പിനെ ഹിൻഡർ ചെയ്യും. എക്സ്പോഷർ തെറപ്പി ചെയ്യാൻ പാടാണ് ഇങ്ങനത്തെ മെഡിസിൻസ് കഴിക്കുമ്പോൾ. അതേസമയം നിങ്ങൾ പ്രോസാക്കോ, സോളോഫ്റ്റോ, ലെക്സാപ്രോ പോലുള്ള SSRI മെഡിസിൻസ് കഴിക്കുകയാണെങ്കിൽ അത് ആക്ച്വലി എക്സ്പോഷറിനെ ഹെൽപ്പ് ചെയ്യും, കാരണം അത് അമിഗ്ഡലേനെ കുറച്ചുകൂടെ റെസ്പോൺസീവ് ആക്കും, കുറച്ചുകൂടെ ന്യൂറൽ കണക്ഷൻസ് ഉണ്ടാക്കാൻ പ്രൊമോട്ട് ചെയ്യും. സോ അങ്ങനത്തെ മെഡിസിൻസ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ അത് എക്സ്പോഷറിനെ ഹെൽപ്പ് ചെയ്യും.
അല്ലാതെ നിങ്ങൾ വാലിയമോ സനാക്സോ പോലത്തുള്ള മെഡിസിൻസ് കഴിക്കുന്ന ആളാണെങ്കിൽ അത് എക്സ്പോഷറിനെ അത്ര ഹെൽപ്പ് ചെയ്യില്ല, എക്സ്പോഷർ ചെയ്യാൻ കുറച്ചുകൂടെ പാടായിരിക്കും. ഇത് ഓർക്കുക. ഓക്കെ, സോ ആങ്സൈറ്റിയെ പറ്റി പറയാനുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആങ്സൈറ്റി എന്താണെന്നും എന്തൊക്കെ തരം ആങ്സൈറ്റി ഉണ്ടെന്നും എല്ലാ തരം ആങ്സൈറ്റിയുടെ ട്രീറ്റ്മെൻറ്റ്സിനെ എല്ലാത്തിനെയും പറ്റി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ആങ്സൈറ്റിയെ ചുറ്റിപ്പറ്റിയുള്ള ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാത്ത ചില കാര്യങ്ങൾ. ആങ്സൈറ്റി കുറയ്ക്കാനുള്ള ചില ലൈഫ് സ്റ്റൈൽ അപ്രോച്ചസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഈ ലൈഫ് സ്റ്റൈൽ അപ്രോച്ച് നിങ്ങൾ ഫോളോ ചെയ്താൽ അതായത് രണ്ട് മൂന്ന് ദിവസത്തെ നിങ്ങളുടെ ആങ്സൈറ്റി മാറുമെന്നല്ല, പക്ഷേ ഈ ലൈഫ് സ്റ്റൈൽ അപ്രോച്ച് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കാര്യമായി നിങ്ങളുടെ ആങ്സൈറ്റി നിയന്ത്രിക്കാൻ സാധിക്കും, അതിനെ വല്ലാതെ കുറയ്ക്കാനും കൺട്രോൾ ചെയ്യാനും സാധിക്കും. മൂന്ന് ലൈഫ് സ്റ്റൈൽ അപ്രോച്ചസ് ഉണ്ട് ആങ്സൈറ്റി കുറയ്ക്കുന്നതിന്: എക്സർസൈസ്, മെഡിറ്റേഷൻ, ഫുഡ്. നമുക്ക് എക്സർസൈസ് ചെയ്യാൻ തുടങ്ങാം. A vast number of studies have shown that exercising helps you reduce your anxiety. നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി എൻഡോർഫിൻസ് റിലീസ് ചെയ്യും, ആൻഡ് എൻഡോർഫിൻസ് മേക്ക് യു ഫീൽ ഗുഡ്. ആൻഡ് നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്ന എൻഡോർഫിൻസ് നമ്മൾ എക്സർസൈസ് ചെയ്ത ഡ്യൂറേഷനേക്കാൾ കുറേ കൂടുതൽ നേരം നമ്മുടെ ശരീരത്ത് നിൽക്കും. അതായത് നിങ്ങൾ ഇത്തിരി നേരം എക്സർസൈസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഒത്തിരി നേരം നന്നായി ഫീൽ ചെയ്യും. ഓൾസോ ഒരുപാട് ആനിമൽ സ്റ്റഡീസിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട് എക്സർസൈസ് ചെയ്യുന്നത് അമിഗ്ഡലയുടെ കെമിസ്ട്രി മാറ്റുമെന്ന്. ഓൾസോ നമ്മുടെ ബ്രെയിനിൻ്റെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു, പുതിയ ന്യൂറോൺസിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും, പുതിയ കണക്ഷൻസ് ഉണ്ടാക്കാൻ പ്രൊമോട്ട് ചെയ്യും. ഇതെല്ലാം ആങ്സൈറ്റി കുറയ്ക്കുന്നതിൽ സഹായിക്കും. ഓൾസോ എക്സർസൈസ് ചെയ്യുന്നത് നമ്മുടെ ലെഫ്റ്റ് ഫ്രണ്ടൽ കോർട്ടെക്സിൻ്റെ ആക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യും, അത് നമ്മുടെ പോസിറ്റീവ് മൂഡ് കൂട്ടാൻ സഹായിക്കും. ഒരുപാട് പേർക്ക് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ആങ്സൈറ്റി. അതായത് ആങ്സൈറ്റി സിംറ്റംസ് അവരെ കൂടുതൽ ആങ്ഷ്യസ് ആക്കും. ആങ്സൈറ്റി സിംറ്റംസ് എന്താണ്? ഹാർട്ട് ബീറ്റ് മാറുന്നത്, ബ്രീത്തിങ് പാറ്റേൺ മാറുന്നത്, ത്രോട്ട് ഡ്രൈ ആവുന്നത്. ഇത് ചില ആൾക്കാരെ കൂടുതൽ ആങ്ഷ്യസ് ആവും. അവർ കൂടുതൽ ആങ്ഷ്യസ് ആകുമ്പോൾ ഈ സിംറ്റംസ് കൂടും, അത് ഇവരെ കൂടുതൽ ആങ്ഷ്യസ് ആകും. അതിങ്ങനെ ഒരു വിഷസ് സൈക്കിളിൽ പോകും. ഇങ്ങനെയുള്ളവർക്കും എക്സർസൈസ് ചെയ്യുന്ന വളരെ നല്ലതാണ്, കാരണം എക്സർസൈസ് ചെയ്യുന്ന അവർക്കൊരു എക്സ്പോഷർ പോലെയാണ്. എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് മാറും, നമ്മുടെ ബ്രീത്തിങ് പാറ്റേൺ മാറും, നമ്മുടെ ത്രോട്ടൊക്കെ കുറച്ച് ഡ്രൈ ആവും. അതായത് നമ്മളെ ആങ്ഷ്യസ് ആക്കുന്ന കാര്യങ്ങളോട് നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന പോലെയായിരിക്കും. സോ ആങ്സൈറ്റി കാരണം ആങ്ഷ്യസ് ആകുന്നവർക്കും എക്സർസൈസ് ചെയ്യുന്ന ഒരു എക്സ്പോഷർ പോലെയാണ്, എക്സർസൈസ് ചെയ്യുന്നത് നല്ലതാണ്. സോ ഒരുപാട് രീതികളിൽ എക്സർസൈസ് ചെയ്യുന്നത് ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. സോ ഡെഫിനറ്റ്ലി എക്സർസൈസ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു പാർട്ടാക്കുക. രണ്ടാമത്തെ ലൈഫ് സ്റ്റൈൽ അപ്രോച്ചാണ് മെഡിറ്റേഷൻ. ബ്രത്ത് ഫോക്കസ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ അമിഗ്ഡലയുടെ റിയാക്ടിവിറ്റി കുറയ്ക്കുമെന്ന് മൾട്ടിപ്പിൾ സ്റ്റഡീസിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. 2010 ഗോൾഡിനും ഗ്രോസും ഒരു സ്റ്റഡി നടത്തി. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എടുത്തു. ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ എല്ലാവർക്കും സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്, അതായത് സോഷ്യൽ ഇൻട്രാക്ഷൻസ് അവരെ ആങ്ഷ്യസ് ആക്കും. അവരെ രണ്ടായി പിരിച്ചു. ആദ്യത്തെ ഗ്രൂപ്പിനെ ആങ്സൈറ്റി നേരിടാൻ വേണ്ടി ഡിസ്ട്രാക്ഷൻ മെത്തേഡ്സ് പഠിപ്പിച്ചു, ഇങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യുക, അങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യുക, ആങ്ഷ്യസ് ആകുമ്പോൾ. രണ്ടാമത്തെ ഗ്രൂപ്പിലെ ആൾക്കാരെ ബ്രത്ത് ഫോക്കസ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പഠിപ്പിച്ചു. ബ്രത്ത് ഫോക്കസ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിൽ നമ്മൾ നമ്മുടെ ബ്രീത്തിങ്ങിനെ ഒബ്സർവ് ചെയ്യും. അപ്പം നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് തോട്ട്സ് ഇങ്ങനെ കടന്നു വരും. നമ്മൾ ആ തോട്ട്സിനെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നു. ആ തോട്ട്സ് വരുന്നു, പോകുന്നു. ആ തോട്ട്സിനെ നിർത്തിവെക്കാനൊന്നും ശ്രമിക്കുന്നില്ല. തോട്ട്സ് വരട്ടെ പോട്ടെ, ഇൻ കേസ് നമ്മൾ ആ തോട്ട്സിലങ്ങ് ഏർപ്പെട്ട് ഡിസ്ട്രാക്ട് ആയി പോയി, അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ പതുക്കെ തിരിച്ച് നമ്മുടെ ബ്രത്തിലേക്ക് വരിക. വീണ്ടും തോട്ട്സ് വരട്ടെ പോട്ടെ, ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക, ഇൻ കേസ് ഏതെങ്കിലും തോട്ടിലേക്ക് അങ്ങ് പോയാൽ തിരിച്ച് ബ്രത്തിലേക്ക് വരിക. ഇതാണ് ബ്രത്ത് ഫോക്കസ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. എനിക്കത് നക്ഷലിലേ പറഞ്ഞുതരാൻ പറ്റിയിട്ടുള്ളൂ, പക്ഷേ ബ്രത്ത് ഫോക്കസ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പഠിക്കുന്ന ഒരുപാട് കോഴ്സസ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. നെറ്റ്ഫ്ലിക്സിൽ വരെ ഉണ്ട് ഗൈഡഡ് മെഡിറ്റേഷൻ. സോ നിങ്ങളത് ഡെഫിനറ്റ്ലി കണ്ടു നോക്കുക. മെഡിറ്റേഷൻ ഒരു ലൈഫ് സ്റ്റൈൽ അപ്രോച്ച് ആക്കുന്നത് ആങ്സൈറ്റി കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. റിമെമ്പർ, ജിമ്മിൽ പോകുന്നത് നിങ്ങളുടെ ബോഡിയുടെ വർക്കൗട്ടാണെങ്കിൽ മെഡിറ്റേഷൻ നിങ്ങളുടെ മൈൻഡിൻ്റെ വർക്കൗട്ടാണ്. മൂന്നാമത്തെ ലൈഫ് സ്റ്റൈൽ അപ്രോച്ചാണ് ഫുഡ്. ഗൈസ്, ഐ കനോട്ട് സ്ട്രെസ് ദിസ് ഇനഫ്, വാട്ട് യു ഈറ്റ് പ്ലേസ് ആൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ഡിക്റ്റേറ്റിംഗ് യുവർ മെൻ്റൽ ഹെൽത്ത്. നിങ്ങളുടെ മാനസിക ആരോഗ്യം നിയന്ത്രിക്കുന്നതിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു വലിയ പങ്കുണ്ട്. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ ഗട്ടിനോട് കണക്റ്റഡ് ആണ്. അതായത് നിങ്ങളുടെ ബ്രെയിൻ അതിന് വേണ്ട ന്യൂട്രിയൻസ് കിട്ടുന്നതെല്ലാം നിങ്ങളുടെ ഗട്ടിൽ നിന്നാണ്. ആ ഗട്ടിന് ഒരു ചവറ് നിങ്ങൾ ഫീഡ് ചെയ്താൽ നിങ്ങളുടെ ബ്രെയിൻ അതിന് വേണ്ട ന്യൂട്രിയൻസ് കിട്ടില്ല. ഇപ്പം തന്നെ നിങ്ങളൊരു ടാസ്ക് ചെയ്ത് നോക്ക്. നിങ്ങളൊരു ലാർജ്ലി ഒരു ഫാസ്റ്റ് ഫുഡ് ഡയറ്റ് കഴിക്കുന്ന ആളാണ്, കുറേ സ്നാക്സും കുറേ ഷുഗറും കുറേ ആൽക്കഹോളൊക്കെ കഴിക്കുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് ഒരു മാസത്തേക്ക് നിങ്ങളുടെ ഡയറ്റ് മാറ്റി നോക്കുക. ഒരു ക്ലീൻ ഡയറ്റ് ആക്കുക. വെരി ലോ ഷുഗർ, വെരി ലോ ആൽക്കഹോൾ, വെരി ലോ ഫ്രൈഡ് ഫുഡ്സ്, പകരം കുറേ വെജിറ്റബിൾ, കുറേ ഫ്രൂട്ട്സ്, കുറച്ച് ക്ലീൻ മീറ്റും ഫിഷും, അങ്ങനത്തെ ഒരു ഡയറ്റ് ആക്കി നോക്കുക ജസ്റ്റ് ഒരു മാസത്തേക്ക്. എന്നിട്ട് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കും. ഞാനൊരു എക്സാമ്പിൾ ഇട്ട് പ്രൂവ് ചെയ്യാം. 2017 ഓസ്ട്രേലിയൻ റിസർച്ചേഴ്സ് ഒരു സ്റ്റഡി നടത്തി. സ്മൈൽസ് ട്രയൽ എന്നാണ് ഈ സ്റ്റഡിയുടെ പേര്. അവർ 67 ആൾക്കാരെ 12 ഒബ്സർവ് ചെയ്തു. ഈ 67 ആൾക്കാരും ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആയിരുന്നു, ആൻഡ് ക്ലിനിക്കലി ഡിഫൈൻഡ് പൂവർ ഡയറ്റ്സ് ആയിരുന്നു ഇവർ കഴിക്കുന്നത്. കുറേ ആൽക്കഹോളും കുറേ ഫാസ്റ്റ് ഫുഡും കുറേ ഫ്രൈഡ് ഫുഡ്സും കുറേ പ്രോസസ്ഡ് മീറ്റും കുറേ ഷുഗറും ഇതൊക്കെയായിരുന്നു ഇവരുടെ ഡയറ്റ്.
ഈ ഗ്രൂപ്പിനെ ഈ റിസർച്ച് ടീം രണ്ടായി പിരിച്ചു. ആദ്യത്തെ ഗ്രൂപ്പിലെ ആൾക്കാർക്ക് 7 1-hour ടോക്ക് തെറപ്പി സെഷൻസ് കൊടുത്തു. ഇവരുടെ അടുത്ത് ഒരു തെറപ്പിസ്റ്റ് ഇരുന്നിട്ട് പ്രത്യേകിച്ച് ഡിപ്രഷനെയോ ആൻസൈറ്റിയെ പറ്റിയൊന്നുമല്ല, പക്ഷേ വളരെ ന്യൂട്രലായിട്ടുള്ള ടോപ്പിക്സിനെ പറ്റി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും. അവർക്കൊരു ബിഫ്രണ്ടിങ് ഗ്രൂപ്പ് പോലെ, സംസാരിക്കാൻ ഒരാളുള്ള പോലെ. രണ്ടാമത്തെ ഗ്രൂപ്പിലെ ആൾക്കാർക്ക് 7 1-hour ലോങ് ന്യൂട്രിഷനിസ്റ്റ് സെഷൻസ് കൊടുത്തു. അതായത് ഒരു ന്യൂട്രിഷനിസ്റ്റ് അവരുടെ കൂടെ ഇരുന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഡയറ്റിന് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, എന്നിട്ട് അവരുടെ ഡയറ്റ് മാറ്റാൻ അവരെ എൻകറേജ് ചെയ്തു. അവർക്ക് പേഴ്സണലൈസ്ഡ് ഒരു ന്യൂട്രിഷൻ അഡ്വൈസും ഒരു ഡയറ്റും കൊടുത്തു. എന്നിട്ട് അവരുടെ ഡയറ്റ് മാറ്റണമെന്ന് അവരെ കൺവിൻസ് ചെയ്തു, നിങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ശരിയല്ല, നിങ്ങളുടെ ഡയറ്റ് മാറ്റണം. സോ ഇവരുടെ ഡയറ്റ് മാറ്റാൻ തുടങ്ങി. 12 ആഴ്ചയ്ക്ക് ശേഷം രണ്ടാമത്തെ ഗ്രൂപ്പിലെ ആൾക്കാർ വേർ 4 times മോർ ലൈക്ക്ലി ടു ഗെറ്റ് ഔട്ട് ഓഫ് ഡിപ്രഷൻ ദാൻ ആദ്യത്തെ ഗ്രൂപ്പിലെ ആൾക്കാർ. ആൻഡ് രണ്ടാമത്തെ ഗ്രൂപ്പിലെ ആൾക്കാരുടെ ആങ്സൈറ്റി സിംറ്റംസ് വേർ മച്ച് ലോവർ ദാൻ ആദ്യത്തെ ഗ്രൂപ്പിലെ ആൾക്കാർ. കാരണം രണ്ടാമത്തെ ഗ്രൂപ്പിലെ ആൾക്കാർ അവരുടെ ഫ്രൈഡ് ഫുഡും ഷുഗർ ഡയറ്റും ആൽക്കഹോൾ ഡയറ്റും പ്രോസസ് മീറ്റ് ഡയറ്റും എല്ലാം മാറ്റി ഒരുപാട് ഫ്രൂട്ട്സും ഒരുപാട് വെജിറ്റബിൾസും കുറച്ച് ഫിഷും കുറച്ച് മീറ്റുമായി മാറ്റി. ഇതാണ് ഒരു മെഡിറ്ററേനിയൻ ഡയറ്റ്. ഇതാണ് രണ്ടാമത്തെ ഗ്രൂപ്പിലെ ആൾക്കാർ ഫോളോ ചെയ്തത്. ഈ മെഡിറ്ററേനിയൻ ഡയറ്റ് ഞാൻ അഗെയിൻ റിപ്പീറ്റ് ചെയ്യാം, ഒരുപാട് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ, കുറച്ച് ഫിഷ്, കുറച്ച് ലീൻ മീറ്റ്, ഇത്രയായിരുന്നു അവർ കഴിച്ചിരുന്നത്. വെരി മിനിമൽ ആൽക്കോൾ, വെരി മിനിമൽ സ്നാക്സ്, വെരി മിനിമൽ ഷുഗർ. ഇവരുടെ മെൻ്റൽ ഹെൽത്ത് കൺസിഡറബിൾ ഇമ്പ്രൂവ് ചെയ്തു. ദേ വർ 4 times മോർ ലൈക്ക്ലി ടു ഗെറ്റ് ഔട്ട് ഓഫ് ഡിപ്രഷൻ ദാൻ ആദ്യത്തെ ഗ്രൂപ്പിലെ ആൾക്കാർ. ആൻഡ് ദർ ആങ്സൈറ്റി സിംറ്റംസ് വർ കൺസിഡറബിളി ലോവർ ദാൻ ആദ്യത്തെ ഗ്രൂപ്പിലെ ആൾക്കാർ. സോ ഈ സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓൾവേസ് റിമെമ്പർ, എനിക്ക് പേഴ്സണലി എപ്പോഴും തോന്നിയിട്ടുണ്ട്, എൻ്റെ ഫുഡ് ഹാബിറ്റ്സ് മോശമാകുമ്പോൾ അതെൻ്റെ മെൻ്റൽ ഹെൽത്ത് ക്ലിയർലി റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് ഇമ്പ്രൂവ് ചെയ്താൽ നിങ്ങളുടെ ബ്രെയിനിന് അതിന് വേണ്ട ന്യൂട്രിയൻസ് കിട്ടും. ബ്രെയിൻ കുറച്ചുകൂടെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങും. ട്രസ്റ്റ് മീ. ഓക്കെ, കഴിഞ്ഞു. ആങ്സൈറ്റിയെ പറ്റി പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ആങ്സൈറ്റിയുടെ സയൻസിനെ പറ്റി മാത്രമായിരുന്നു അറിയാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഐ നോ ഇറ്റ്സ് ഓൾറെഡി ലോങ്, എൻ്റെ ഒരു എസ്റ്റിമേറ്റ് അനുസരിച്ച് ഒരു 75 മിനിറ്റെങ്കിലും ആയിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങൾ തളർന്നു എന്ന് എനിക്കറിയാം. ആങ്സൈറ്റിയുടെ സയൻസിനെ പറ്റി മാത്രമാണ് കേൾക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആങ്സൈറ്റിയുടെ സയൻസിനെ പറ്റിയല്ല, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റിയാണ്. കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ. എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. ചില ആൾക്കാർക്ക് ഇപ്പോഴും മെൻ്റൽ ഹെൽത്തിൻ്റെയും മെൻ്റൽ ഇൽനെസ്സസിൻ്റെയും ഗൗരവം കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന ആരെയും കുറ്റം പറയല്ല, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന എല്ലാ തെറ്റും സംഭവിക്കുന്നത് ഒരു അറിവില്ലായ്മയിൽ നിന്നാണ്, ഒരു നോളജ് ഗ്യാപ്പിൽ നിന്നാണ്. സോ ഞാൻ ആരെയും കുറ്റം പറയാൻ പറയല്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് മെൻ്റൽ ഇൽനെസ്സിനെ പറ്റി കാര്യമായി മനസ്സിലാക്കാത്ത ആൾക്കാർ രണ്ട് മിസ്റ്റേക്സ് ഉണ്ടാക്കും. ഒന്നെങ്കിൽ അവർ വിശ്വസിക്കും മെൻ്റൽ ഇൽനെസ് കൂളായിട്ടുള്ളൊരു കാര്യമാണെന്ന്, അല്ലെങ്കിൽ അവർ വിശ്വസിക്കും മെൻ്റൽ ഇൽനെസ് എന്ന് പറയുന്നത് ഒരു തോന്നലാണെന്ന്. 1. മെൻ്റൽ ഇൽനെസ് ഇസ് നോട്ട് കൂൾ. ഞാൻ ഈയിടെയായിട്ട് ഒബ്സർവ് ചെയ്തു, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ OCD ഉള്ളത് ഭയങ്കര ഒരു കൂൾ കാര്യമായി മാറിയിരിക്കുന്നു. ഞാൻ ഭയങ്കര നീറ്റും ക്ലീനുമാണ്, കാര്യങ്ങളൊക്കെ ഞാൻ ഒതുക്കി വയ്ക്കും, കാര്യങ്ങളൊക്കെ മാറിയെന്ന് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഞാൻ കുറച്ച് OCD ആണ്. അല്ല, പേഴ്സണലി അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് പറയാം, ദർ ഇസ് നത്തിങ് കൂൾ അബൌട്ട് ഹാവിങ് OCD. OCD ഒരു സീരിയസ് ആങ്സൈറ്റി ഡിസോർഡറാണ്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലെ, ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ പോലെ, പാനിക് ഡിസോർഡർ പോലെ തന്നെയാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറും. അത് അനുഭവിച്ചവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ടറിയാവും. നോ, പലപ്പോഴും ഇതൊരു സീരിയസ് ആങ്സൈറ്റി ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ഇത് സഫർ ചെയ്യുന്നവർ ഇത് പുറത്ത് പറയാൻ മടിക്കുന്നു. പക്ഷേ അവർ നോക്കുമ്പോൾ ഇത് സഫർ ചെയ്യാത്ത ആൾക്കാർ കാഷ്വലി ഞാൻ കുറച്ച് OCD ആണെന്ന് റിമാർക്ക് ചെയ്ത് നടക്കുന്നു. അത് ആക്ച്വലി അവരോട് കുറച്ച് ഇൻസെൻസിറ്റീവ് ആണ്. സെയിം കാര്യം ഞാൻ ബൈപോളർ ഡിസോർഡറിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ബൈപോളർ ഡിസോർഡറിൽ സഫർ ചെയ്യുന്ന ആൾക്കാർ അത് പുറത്ത് പറയാൻ മടിക്കുന്നു. പക്ഷേ ബൈപോളർ അല്ലാത്ത ആൾക്കാർ കുറച്ച് മൂടിയാകുമ്പോൾ തന്നെ ഓ ഐ എം സോ ബൈപോളർ എന്ന് പറഞ്ഞു. ഇത് ശരിയല്ല, ഇത് ആരുടെയും തെറ്റല്ല, പക്ഷേ ഇത് കുറച്ച് ഇൻസെൻസിറ്റീവ് ആണ്. ഇത് ആക്ച്വലി സഫർ ചെയ്യുന്നവർക്ക് ചെറുതായിട്ട് ഹേർട്ട്ഫുൾ ആണ്. ഓൾസോ ഇത് ഫോൾസ് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാണ്. ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് ബാക്കിയുള്ളവരും വിചാരിക്കും ഇതാണ് ഈ OCD എന്ന് പറയുന്നത് നീറ്റും ക്ലീനുമാണ്, ഇതാണ് ഈ ബൈപോളർ എന്ന് പറയുന്നത് കുറച്ച് മൂടിയാവുന്നത്. അങ്ങനെയല്ല. നോ, 90% ഇതിൻ്റെ ബ്ലെയിം പോകുന്ന മൂവീസിലാണ്. മൂവീസിലാണ് ഈ മണ്ണത്തരെല്ലാം വെച്ച് വിളമ്പുന്നത്, ഇതാണ് OCD, ഇതാണ് സ്കിസോഫ്രീനിയ, ഇതാണ് ബൈപോളർ. അങ്ങനെയല്ല, നമുക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കാം മെൻ്റൽ ഡിസോർഡേഴ്സ് എന്താണെന്ന്, എന്നാലേ നമുക്ക് സൊസൈറ്റീനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഓൾവേസ് റിമെമ്പർ, മെൻ്റൽ ഇൽനെസ് ഇസ് നോട്ട് കൂൾ, മെൻ്റൽ ഇൽനെസ് ഇസ് നോട്ട് ഫണ്ണി. ജസ്റ്റ് ലൈക്ക് ഫിസിക്കൽ ഇൽനെസ് ഇസ് നോട്ട് കൂൾ ഓർ ഫണ്ണി, മെൻ്റൽ ഇൽനെസ് ഇസ് ഓൾസോ നോട്ട് കൂൾ ഓർ ഫണ്ണി. നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം, സീരിയസ് ആയി മനസ്സിലാക്കാൻ ശ്രമിച്ചാലേ നമുക്ക് സൊസൈറ്റിയെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. 2. മെൻ്റൽ ഇൽനെസ് ഇസ് നോട്ട് ജസ്റ്റ് എ ഫീലിംഗ്. ഓ, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എന്ത് ആങ്സൈറ്റി ഡിപ്രഷൻ, ഇതൊക്കെ ഒരു തോന്നലാണെന്ന്. ഇങ്ങനെയൊക്കെ കൂടുതൽ പറയുന്നത് ഓൾഡർ ജനറേഷനിലെ ആൾക്കാരാണ്. ആൻഡ് ഒരു രീതിയിൽ അവർ പറയുന്നത് കറക്റ്റാണ്, ഇപ്പോഴത്തെ പിള്ളേർക്ക് ആങ്സൈറ്റി ഡിപ്രഷൻ കൂടുതലാണ്. പക്ഷേ അത് ഒരിക്കലും ഒരു തോന്നലല്ല,
ഒരു തോന്നലായിരുന്നെങ്കിൽ ഇത്രയധികം ആൾക്കാർ അതിൽ നിന്ന് സഫർ ചെയ്യില്ലായിരുന്നു. മാറി നിന്ന് ഉപദേശം തരുന്നവർ പറഞ്ഞ പോലെ ഒന്ന് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ഈ പ്രശ്നമല്ല മാറുകയാണെങ്കിൽ എല്ലാവരുടെയും മെന്റൽ ഇൽനെസ് രണ്ട് ദിവസത്തെ ക്യൂർ ആയനെ. ഐ കനോട്ട് സ്റ്റേറ്റ് ദിസ് മോർ ക്ലിയർലി. ദ ലീഡിംഗ് കോസ് ഓഫ് ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി അക്രോസ് ദ ലൈഫ് സ്പാൻ അക്രോസ് ജനറേഷൻസ് ഇസ് മെന്റൽ ഇൽനെസ് ആൻഡ് ഡിസീസ് ഓഫ് ദ ബ്രെയിൻ. ചെറുപ്പക്കാർ തൊട്ട് പ്രായമായവരിൽ വരെ ദ ലീഡിംഗ് കോസ് ഓഫ് ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി കറന്റ്ലി ഇസ് മെന്റൽ ഇൽനെസ് ആൻഡ് ഡിസീസ് ഓഫ് ദ ബ്രെയിൻ. നിങ്ങൾക്ക് ഒരു മെന്റൽ ഇൽനെസ്സും ഇല്ലെങ്കിൽ ഗുഡ്, ഹാപ്പി ഫോർ യു. പക്ഷെ മറ്റൊരാൾ അയാളുടെ മെന്റൽ ഇൽനെസ്സിനെ പറ്റി പറയുമ്പം അയാളെ കൊച്ചാക്കാതിരിക്കുക, അതിനെ പുച്ഛിക്കാതിരിക്കുക. ബി കൈൻഡ്. അയാൾ പറയുന്നത് കേൾക്കുക, അത് മനസ്സിലാക്കുക, അതിൻ്റെ സയൻസ് മനസ്സിലാക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് അത് കേൾക്കാനും താല്പര്യമില്ല, അത് മനസ്സിലാക്കാനും താല്പര്യമില്ല, അത് മനസ്സിലാക്കാനുള്ള വിവരമില്ലെങ്കിൽ വായടച്ചിരിക്കുക. അയാളെ കൊച്ചാക്കാതിരിക്കുക. Be kind to people who suffer from mental illness. അങ്ങനെ നമുക്ക് സൊസൈറ്റി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. Now, mental illness-ന് ആൾക്കാർ വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതിൻ്റെ മെയിൻ റീസൺ ഇസ് ബിക്കോസ് പീപ്പിൾ ബിലീവ് മെന്റൽ ഇൽനെസ് ഇസ് നോട്ട് റിയൽ, അൺലൈക്ക് ഫിസിക്കൽ ഇൽനെസ്. ഹാർട്ട് അറ്റാക്ക് റിയലാണ്, പനി റിയലാണ്, ക്യാൻസർ റിയലാണ്, ഡയബറ്റീസ് റിയലാണ്. പക്ഷെ മെന്റൽ ഇൽനെസ്, മനസ്സിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് സൈക്കോളജി ഉപയോഗിച്ച് നമുക്കറിയാൻ കഴിയാത്ത നോ. മെന്റൽ ഇൽനെസ് ഇസ് ആസ് റിയൽ ആസ് ഫിസിക്കൽ ഇൽനെസ്. ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഹാർട്ടിൻ്റെ പാൽപിറ്റേഷൻസ് മാറാൻ തുടങ്ങും, ബ്ലഡ് പ്രഷർ മാറാൻ തുടങ്ങും, അത് പെയിൻ കാണിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ബ്രെയിൻ മെന്റൽ ഇൽനെസ്സിൻ്റെ സൈൻ കാണിക്കാൻ തുടങ്ങും. അത്രേ ഉള്ളൂ. മറ്റേത് ഓർഗനും ഹെൽത്തിയായി വെക്കുന്ന പോലെ നമ്മൾ നമ്മുടെ ബ്രെയിനും ഹെൽത്തിയാക്കി വെക്കണം. ആൻഡ് ന്യൂറോപ്ലാസ്റ്റിക് ആയ നമ്മുടെ ബ്രെയിനിനെ നമുക്ക് ഹെൽത്തിയാക്കി എടുക്കാൻ സാധിക്കും. മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് റിയൽ അല്ല, മനസ്സിൻ്റെ പ്രശ്നമാണെന്ന് വിശ്വസിക്കുന്നത് നമ്മൾ ഒരു രീതിയിൽ സ്ട്രോങ് ആക്കുന്നില്ല, അത് നമ്മളെ വീക്കറാക്കുകയാണ്. ഏതൊരു ഫിസിക്കൽ ഇൽനെസ് പോലെയും മെന്റൽ ഇൽനെസ് നമ്മൾ എത്ര നേരത്തെ ഡിറ്റക്ട് ചെയ്യുന്നോ അത്ര എളുപ്പത്തിൽ നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ കഴിയും. ലേറ്റായാലും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയും, പക്ഷേ കുറച്ചുകൂടെ ബുദ്ധിമുട്ടേണ്ടി വരും. എത്ര ഏളി ട്രീറ്റ് ചെയ്യുന്നോ അത്ര എളുപ്പമായിരിക്കും ട്രീറ്റ് ചെയ്യാൻ. ഇന്ന് വരെയുള്ള എല്ലാ ജനറേഷനിലും സ്റ്റിഗ്മ കാരണം ആൾക്കാർക്ക് അവരുടെ മെന്റൽ ഇൽനെസ്സിനെ പറ്റി പുറത്ത് പറയാൻ മടിയാണ്, ആൾക്കാർ ജഡ്ജ് ചെയ്യുമെന്ന് വിചാരിച്ച്. പക്ഷേ ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ആൾക്കാരുടെ അവരുടെ മെന്റൽ ഇൽനെസ് ഓപ്പണായിട്ട് തുറന്ന് പറയാൻ പറ്റട്ടെ. എത്ര നേരത്തെ പറയാൻ പറ്റുന്നു അത്രയും നേരത്തെ പറയാൻ പറ്റട്ടെ, അത്രയും നേരത്തെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. ആൾക്കാരുടെ മെന്റൽ ഇൽനെസ് വേഴ്സ് ആകുന്നതിന് മുമ്പ് നമുക്കവരെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും, സൊസൈറ്റി ഒരു ബെറ്റർ പ്ലേസ് ആക്കാൻ സാധിക്കും. സോ ദാറ്റ്സ് ഇറ്റ്, ഇത്രേ ഉള്ളൂ. വീഡിയോ കഴിഞ്ഞു. ദാറ്റ്സ് ഓൾ ഐ ഹാവ് ടു സേ. ബി കൺസിഡറേറ്റ്, ബി കൈൻഡ് ടു പീപ്പിൾ വിത്ത് മെന്റൽ ഇൽനെസ്. എനിക്കറിയാം ജനറലി ഞാൻ നിസ്സാരം വീഡിയോസ് കൺക്ലൂഡ് ചെയ്യുന്ന കുറച്ച് സ്റ്റൈലിഷായിട്ട് കുറച്ച് ഇമ്പാക്ട്ഫുള്ളായിട്ടൊക്കെയാണ്, പക്ഷേ ഈ വീഡിയോ അങ്ങനെയല്ല. ബിക്കോസ് ദിസ് വീഡിയോ ഇസ് വെരി വെരി പേഴ്സണൽ ടു മീ. ഞാൻ ഇനി പറയാൻ പോകുമ്പോൾ മോട്ടിവേഷണലോ ഇമോഷണലോ അങ്ങനെയൊന്നുമല്ല, ഇറ്റ്സ് റിയലി പേഴ്സണൽ ടു മീ. ഞാൻ ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു ഡീസൻറ്റ് സ്പോട്ടിലാണ്, പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആയിരുന്നില്ല. ഞാൻ OCD ഇട്ട് ശരിക്കും സ്ട്രഗിൾ ചെയ്തിരുന്ന സമയങ്ങളിൽ, ഐ ബിലീവ് ഞാൻ സ്ട്രഗിൾ ചെയ്തിരുന്നത് എൻ്റെ അറിവില്ലായ്മ കാരണമാണ്, നോളജ് ഇല്ലായ്മ കാരണമാണ് ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തത്. പക്ഷേ ഞാൻ ഏറ്റവും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള എൻ്റെ ഏറ്റവും മോശം മൊമെൻസിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും ഇതിൽ നിന്ന് പുറത്ത് വരികയാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെപ്പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരെ സഹായിക്കുന്നു. ആൻഡ് ടു മീ ദിസ് വീഡിയോ ഇസ് ദാറ്റ്. So, it's very personal to me. I feel very proud doing it. So, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആങ്സൈറ്റിയുടെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരെ അറിയാമെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഈ വീഡിയോൻ്റെ വ്യൂസ് വേണ്ട. നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ വീഡിയോയിൽ നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ, ദാറ്റ് ഇസ് നോട്ട് ദ പോയിൻ്റ് ഓഫ് ദിസ് ഇറ്റ് ഇസ് നോട്ട് ദ പോയിൻ്റ് ഓഫ് ദിസ് വീഡിയോ. എനിവേ, ദിസ് വീഡിയോസ് 90 മിനിറ്റ് ലോങ്, ഒരു 90 മിനിറ്റ് ലോങ് വീഡിയോ എത്ര പേര് കാണുമെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ. തിങ് ഇസ് ദിസ് വീഡിയോസ് അബവ് ദാറ്റ്, ദിസ് വീഡിയോസ് അബവ് മീ, ദിസ് വീഡിയോസ് അബവ് യു, ദിസ് വീഡിയോസ് അബവ് ദിസ് ചാനൽ. ദിസ് വീഡിയോസ് ഫോർ ഓൾ ദോസ് ഹു സഫർ ഫ്രം ആങ്സൈറ്റി. ദിസ് വീഡിയോസ് ടു ഹെൽപ്പ് എവ്രി വൺ ഹു സ്ട്രഗിൾസ് വിത്ത് ആങ്സൈറ്റി. സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് ആശ്വാസം വേണം, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വേണം, അവർക്ക് സംസാരിക്കാൻ ആൾക്കാർ വേണം. പക്ഷേ അതിനെല്ലാം കൂടുതൽ അവർക്ക് അറിവ് വേണം. അറിവില്ലായ്മ കാരണമാണ് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നത്. അറിവുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സ്ട്രഗിളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. ഓൾവേസ് റിമെമ്പർ, നോളജ് ഇസ് പവർ. താങ്ക്സ് ഫോർ വാച്ചിങ്.